വലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുഡ്ക, പുകയില, ജർദ, പാൻമസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. സഹായം മേടിച്ചാൾ നന്ദി പറയാതിരിക്കുന്ന എത്ര വലിയ തെറ്റാണോ, സഹായം ചെയ്തവനും നന്ദി ആഗ്രഹിക്കുന്നത് അത്രയും വലിയ തെറ്റ് തന്നെയാണ്. പത്ത് പേരെ പറ്റി പറയുന്ന കഥയിൽ നമ്മൾ ഉണ്ടാവരുത് കുൽക്കർണി. അവർ പറയുന്നതിനെ നമ്മളുടെ കഥയായിരിക്കണം. ഈ സ്റ്റേറ്റിന്റെ എല്ലാ പവറും ഭഗവാന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ എല്ലാവരും അവന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, അവന് തന്നെ ബിസിനസ് കൊടുക്കുന്നത്. ആ ഭഗവാൻ തന്നെ ഇല്ലെങ്കിൽ കൊന്നുകളഞ്ഞാലോ? നീ തെറ്റ് ചെയ്യുന്നല്ലോ മോനെ. ചേട്ടാ, അവൻ മുഴുവനും പറയട്ടെ. എട്ട് വർഷങ്ങൾക്ക് ശേഷം നാളെയാണ് ഭഗവാന്റെ മകൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അവനെ റിസീവ് ചെയ്യാനായി ഭഗവാൻ എന്തായാലും എയർപോർട്ടിലേക്ക് പോകും. നമ്മളിവിടെ 16 രൂപ കൊടുത്താൽ നമുക്ക് 300 ഗ്രാം ജെലറ്റിൻ സ്റ്റിക്സ് കിട്ടും. അത് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ മലയാണെങ്കിലും പൊട്ടിത്തെറിക്കും. ഭഗവാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കൽവർട്ടുണ്ട്. അതിന് താഴെ 5 ജെലറ്റിൻ സ്റ്റിക്സ്. ജസ്റ്റ് വൺ ബൈറ്റ്. ബൂ! നീ ഒരുപാട് തെറ്റ് ചെയ്യുന്നല്ലോടാ. നീ ഇവിടെ പുതിയതാ. ഞാൻ ആ ഭഗവാന്റെ കൂടെ 10 വർഷം ഉണ്ടായിരുന്നു. അവിടെ ആരൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ആ ഭഗവാൻ ഒരുത്തനല്ല. ഗുരുവിന്റെ കാര്യം ഞങ്ങളുടെ ആളുകൾ നോക്കിക്കോളും. ആ നമസ്കാരം, ഞാൻ ഗുരുവാ സംസാരിക്കുന്നേ.
ആ ഗുരു നമുക്ക് ആവശ്യമില്ല, ഭഗവാന്റെ നിഴലാണ് നമുക്ക് വേണ്ടത്. അവനാണ് ഭഗവാന്റെ ബലം. വണ്ടി നിന്നല്ലോ, എന്താ? എനിക്ക് മാത്രം അറിയോ എന്താ? നോക്കാം. വേഗം തുടങ്ങിക്കോ. ഫോൺ ചെയ്തോട്ടെ. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഞാൻ പറയുന്നത് കേക്ക്. ധീര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ എപ്പോഴേ തട്ടിക്കളഞ്ഞന്. കൊന്നിട്ട് പോകുന്നതിനും അല്ലാതെ പോകുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. പറഞ്ഞ മനസ്സിലായോ ജയ്? അവൻ വന്നു കഴിഞ്ഞു, ഇതാണ് ലാസ്റ്റ്. ആ നെയ്ച്ചോടുക. ഞാൻ വിടില്ല, കൊന്നുകളഞ്ഞ്. മതിലി ചാടി ഓടിക്കോ, ഞാനൊന്നും പറഞ്ഞു കൊടുക്കില്ല. മിണ്ടായിരിക്കും, പറഞ്ഞില്ലേ മിണ്ടായിരിക്കും. വർഷത്തിന് ശേഷം വന്നേക്കണല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിന്നെ കാണുമ്പോ ചെറുപ്പത്തിൽ നിന്റെ അച്ഛനെ കണ്ടതുപോലെ തന്നെയുണ്ട്. പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട് സർ. 8 വർഷം ആയില്ലേ മേലെ പോയി ചേർന്ന് കാണുന്ന ഞാൻ വിചാരിച്ച്, പക്ഷെ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഐ കാൻ ബിലീവ് ദിസ്. ഹാ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 ഹ
ചുടുചുവടുമായി വന്നാൽ ഇടിപടമിടിപടഹമായി നിന്നാൽ കടലൊടു കടൽ കൈകളെ തട്ടും നരഞ്ഞരമ്പുകൾ ഗർജനം പെയ്യും ഇടമൊരു നദി പോലവേ പായും ചടുലതയുടെ ജാതകം മാറ്റാം കലിയൊരു ശരവേഗമായി മാറ്റാം കളമൊരു പുതുകാഹളം പാടും കൈവെക്കുകയോ തീക്കനലി തോക്കുകുഴൽ വഴി പാറി വരും ഞാൻ ഇക്കുകളി പഞ്ചുകളി ശത്രുവിനെ പല പെട്ടിയിലാക്കും ആകാശം പോലെ ഞാൻ മഴയായി പെയ്യും കഴുകി തുടയ്ക്കും ഭൂവകം ആവേശം പോരാതെ അലഹാരം പോ ആകാശം പോലെ ഞാൻ മഴയായി പെയ്യും കഴുകി തുടയ്ക്കും ഭൂവകം ആവേശം പോരാതെ അലഹാരം പോ World's best playing card for you. Gold plated, 24K. Oh, oh, Prashant, check it. This is all, Dad. It's really got everything in it, you know, Dad? For you. Wow. The best looking kings, the best looking queens, jacks, and the best looking jokers. They are here. Then they are here. They are here. They are here. They are here. Come on, Munna. Come on. Munna, these politicians, industries, IAS, IPS, they have a power. But... അവരുടെ എല്ലാം കൺട്രോൾ എന്റെ കയ്യിലാണ്. ഐ ഹാവ് ഇറ്റ്. അതുകൊണ്ടാണ് അവർ നമ്മളെ പോലുള്ളവരെ പവർ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ടുഡേ ഇവാല നമ്മുടെ ജീവനേക്കാളും വലുതായിട്ട് ആ പവർ മാത്രമേ ഉള്ളൂ. ഹേ മുന്ന, എന്നെ റിസീവ് ചെയ്യാൻ നീ എന്താ എയർപോർട്ടിലേക്ക് വരാത്ത? ഞാൻ അവിടെ വന്നിരുന്നെങ്കിൽ നീ ഇവിടെ എത്തില്ലായിരുന്നു. എന്താ മുന്ന, മെലിഞ്ഞു പോയല്ലോ. ശരി, നിനക്കെന്ത് പറ്റി? നീ എന്തുകൊണ്ട് വരാത്ത? എന്താ അങ്ങനെ ചോദിക്കുന്നത്? സമയത്ത് ജയ് വന്നില്ലെങ്കിൽ എന്റെ ശവം കാണണമായിരുന്നു. വെറുതെ ചളി എടുക്കില്ല അങ്കിൾ. നീ എന്നോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയില്ലേ? മാൻഹോളിൽ പൊട്ടിത്തെറിക്കാനുള്ള ബോംബ് വീരുവിന്റെ കാറിൽ എങ്ങനെ വന്നെന്നറിയോ? ജയ് എക്സ്പെക്ട് ചെയ്തില്ലല്ലേ. അവൻ തെറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. നിങ്ങളെ എനിക്ക് എത്ര കൊല്ലങ്ങളായിട്ട് അറിയാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം എന്താ? പറയാം. ഈ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് വെച്ചാ കുളത്തിലുള്ള വലിയ മീനായിരിക്കും ചെറിയ മീനിനെ കഴിക്കുക. ഏത് കുളം? ഇതിൽ ആരാ വലിയ മീൻ, ആരാ ചെറിയ മീൻ? വെരി സിമ്പിൾ ജയ്, ഇത് തന്നെ. ഇതാണ് കുളം, വലിയ കുളം. ഭഗവാനോ അതിലെ വലിയ മീനും, ഞാൻ ചെറിയ മീനുമാണ്. നീ ചെറിയ മീനാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. മുന്നോട്ട് പറ. ഇവിടെ ആർക്കെന്ത് ചെയ്യണമെങ്കിലും നിങ്ങളടുത്തേക്കാണ് വരുന്നത്. ബിസിനസ്മാൻ, പൊളിറ്റീഷ്യൻ, IAS, IPS, അങ്ങനെ എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളടുത്തേക്ക് വന്നാൽ പിന്നെ ഞാനെന്താ ചെയ്യാ? അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഞാൻ എന്ത് ചെയ്യാനാ? കണ്ണടയ്ക്കണം. കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ എത്ര തരുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. എത്ര തരും? കുൽക്കർണി, ഈ സിറ്റിക്ക് താങ്കൾ ഭഗവാനാവാൻ ട്രൈ ചെയ്യണ്ട. നീയല്ല, വേറെ ഏതൊരുത്തൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ആദ്യം ഞാൻ വന്ന് കൊല്ലുന്ന നിന്നെ ആയിരിക്കും. മനസ്സിലായോ? 4 കൊല്ലം മുമ്പ് ഞാൻ ഭഗവാന്റെ അടുത്തു നിന്ന് പുറത്തേക്ക് വരുമ്പം നീ എന്നെ കൊല്ലില്ലെന്ന് വാക്ക് തന്നിരുന്നു. നിന്റെ വാക്കിനൊരു വാല്യൂ ഇല്ലേ ജയ്? എന്തിനായിട്ട് വെറുതെ ഇവനോട് സംസാരിക്കുന്നത്? ഞാൻ കുൽക്കർണിക്ക വാക്ക് കൊടുത്തത് നിനക്കല്ല. സമ്പത്ത് ജയ്, എന്താ ഇതൊക്കെ? ഭഗവാനോട് എന്താ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടം? അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ പറ, ഞാനത് മനസ്സിലായിക്കോളാം. അതിന് ലോയൽറ്റി എന്നൊക്കെ പറയും, വിശ്വാസം. പറഞ്ഞില്ലേ തനിക്കിതൊന്നും മനസ്സിലാവില്ലെന്ന്? പിന്നെ എന്തിനാ സമയം കളയുന്നത്? എന്താ ചേട്ടാ, പോവല്ലേ?
Janavi, look at those lights, huh? Bloody hot. Janavi, Janavi. ആ കാലിന് എന്താ ഈ തേക്കുന്നത്? സ്വർണം പോലെ ജ്വലിക്കുകയാണല്ലോ. ആ 8 വർഷത്തിന് മുമ്പ് ഞാൻ കാണുമ്പോൾ ഈ കർവ്സ് ഇല്ല, ഈ സെക്സിനെസ് ഇല്ല. സെക്സി, നീ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. പക്ഷെ നീ മാറിയിട്ടില്ല. നോ മാനസ് അറ്റ് ഓൾ. സംസാരിക്കാനും അറിയില്ല. ഞാൻ ഇവിടെയുണ്ട്, നീ ഇവിടേക്കായി പോകുന്ന. എന്നെ ഒന്ന് കണ്ട ഭ്രാന്ത് പിടിക്കുന്നവരും എന്നെ കണ്ടില്ലെങ്കിൽ ചത്തുപോകുന്നവരും ഒരുപാട് പേരുണ്ട്. സോ അച്ഛനറിയോ? നീ എം സി എ പഠിക്കാൻ ലണ്ടനിൽ പോകുന്നതല്ലേ? നിനക്കെതിനെ ഗണ്ണൊക്കെ ഗണ്ണ് പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും അറിയോ? അറിയോ അറിയോ പറ. നടക്ക്, പോ. കണ്ടില്ലേ ചേട്ടാ, കണ്ടില്ലേ? ദാദാ വിളിച്ചിരുന്നോ? ഞാനും നീയും തമ്മിൽ എന്താ ബന്ധം? ദാദാ ആ ക്ലബിലെ പ്രശ്നം സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇല്ല ജയ്, പറയാ, ഞാനും നീയും തമ്മിൽ എന്താ ബന്ധം? ദാദാ എനിക്ക് എല്ലാം നിങ്ങളാ, അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദാദാ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ് വ്യാപാരം, പുണ്യത്തിന് വേണ്ടി ചെയ്യുന്നത് ദാനം എന്ന് പറയും, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതിനെ സഹായം എന്ന് പറയും. എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും കാര്യത്തിൽ നിങ്ങളെനിക്ക് തന്ന ധൈര്യം ഞാനൊരിക്കലും മറക്കില്ല. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചല്ല, എനിക്ക് നിങ്ങളുടെ നിഴലാവാനാ. മുന്നേക്ക് നീ അങ്ങനെ തന്നെ ഉണ്ടാവണം. ദാദാ ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ട, ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നമ്മൾ തമ്മിലുള്ള ബന്ധം നീ ഇപ്പോഴാ പറഞ്ഞത്. ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കുമെന്ന് എനിക്കറിയാം. ജയ്, മുന്നേ നീ ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. ഇത്ര വർഷമായി നീ എൻ്റെ കൂടെ എങ്ങനെയായിരുന്നു, അങ്ങനെ തന്നെയായിരിക്കണം മുന്നോട്ട് കൂടെയും.
നീ ഉണ്ടാവും, നീ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജയ്. ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. പൈസ, പ്രശസ്തി, മര്യാദ, സുഖം, ഇതുപോലെ ഒരുപാട്. പക്ഷെ എനിക്ക് വേണ്ടത് ഞാൻ നഷ്ടപ്പെട്ട സന്തോഷമാണ്. 20 കൊല്ലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. ഈ നഴ്സറിയിലാണ് എൻ്റെ എല്ലാ ഓർമ്മകളും ഉള്ളത്. എല്ലാം കൊള്ളാം, പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എല്ലാം കൊള്ളാം, പക്ഷെ എന്തോ കൊള്ളില്ല. എന്തിനാ ഇപ്പൊ തിരിച്ചു പറഞ്ഞ? അല്ല, ഫീൽ ആവുകയാണ്, റിപ്പീറ്റ് ഒന്നുമല്ല. കൊള്ളാം, ചെടികളുണ്ട്, ചട്ടികളുണ്ട്, കാണാനൊരു രസമൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ ഒന്ന് വർക്ക്ഔട്ട് ആവുന്നില്ല. ചെടികളുണ്ട്, തൊട്ടികളുണ്ട്, കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ എന്തോ വർക്ക്ഔട്ട് ആവുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ചെടിക്ക് വെള്ളം ഒഴിച്ചു, ഉള്ളിയുടെ തോലിട്ട്, മുട്ടയുടെ ഓടിട്ട്, കൊടിക്ക് കയറിട്ടി, വെയിൽ കൊള്ളായിരിക്കും പന്തലിട്ട്. ഇനി എന്തേനാ? ഞാനൊരു ആഡ് കൊടുത്തിട്ടുണ്ട്. അതെന്തിന്? അതെയോ? പേപ്പറിൽ ആഡ് കൊടുത്ത പൂവൊക്കെ വിടർന്ന് കൊടികളൊക്കെ പടർന്ന് പന്തലിക്കോ? ഹായ്. ഹായ്. ഈ നഴ്സറി നിങ്ങളുടെയാണോ? ആ, ഈ നഴ്സറി നിങ്ങളുടെയാണോന്ന്? ആ വഴി അകത്തേക്ക് വരും. ഓക്കെ. ഹായ്. ഹായ്. ഈ നഴ്സറി ആരുടെയാ? ഈ സിറ്റിയിൽ ഇതുപോലത്തെ ഒരു മനോഹരമായ പ്ലേസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. താങ്ക് യു. പക്ഷേ ഇത് ഇത്ര വേർസ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? ഞാൻ. ചോട്ടു. ചോട്ടു, പറയൂ. ഒരു ചെടി വളർത്തുക എന്നുള്ളത് സയൻസ് ആണ്. അതെ അതെ, ആ പുസ്തകമാണ് വായിക്കുന്നേ. അത് പുസ്തകത്തിൽ ഉണ്ടാവില്ല. നമുക്ക് ശക്തി വേണമെങ്കിൽ ഫുഡ് കഴിക്കണം. ഫുഡോ? ഇതിന് മണ്ണ് വേണം. മണ്ണ്. ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കണം. വെള്ളം. വെയിലടിക്കുമ്പോ നിഴല് വേണം. നിഴല്. അഴുക്കായിരിക്കാണെങ്കിൽ കുളിപ്പിക്കണം. വളരാനാണെങ്കിൽ വഴിയൊരുക്കണം. ഓ, ഇത്രയുണ്ടോ? ഇതെല്ലാത്തിനും ഉപരി ഈ ചെടികൾക്ക് നമ്മളെ പോലെ തന്നെ പ്രേമവും വേണം. ഓ, സ്നേഹം. ആ, ഞാൻ പറഞ്ഞില്ലേ ചെടികൾക്കും സ്നേഹം വേണം? ഞാൻ പറഞ്ഞില്ലേ? നീ കേട്ടോ. ആ, ഞാൻ പറഞ്ഞില്ലേ ചെടിക്കും സ്നേഹം വേണം? ഞാൻ പറഞ്ഞില്ലേ? നീ കേട്ടോ. എപ്പോ പറഞ്ഞു? എപ്പോ പറഞ്ഞു നീ? ഞാൻ പറയുന്ന ഒന്നും സൂക്ഷിച്ച് കേൾക്കാത്തതിന്റെ പ്രശ്നം ഇതൊക്കെ. അതല്ല, നിങ്ങൾ ആരാ? ഓ, സോറി, പേപ്പറിലെ ആഡ്. ഓ, അതാ അവിടെ നിൽക്കുന്ന ആള് തന്നെ, താടിയൊക്കെ കണ്ടില്ലേ? ആ, ഓ ഹായ്. മതി, ബാക്കി പുള്ളി നോക്കിക്കോളൂ. ഐ ആം സന്ധ്യ, ഹോർട്ടിക്കൾച്ചറൽസ്, ഗ്രീൻ പീസ് ആക്ടിവിസ്റ്റ്, പി ജി ഇൻ ബോട്ടണി ആൻഡ് ഡിപ്ലോമ ഇൻ പ്ലാന്റേഷൻ മെത്തേഡ്സ്. സാധാരണ ചെടി വളർത്താൻ ഇത്രയും പഠിക്കണോ? ചോട്ടു, മതി മതി. ഓ, ഹലോ, ഹായ്. ഇറ്റ്സ് ഓക്കേ. ഇത്രയും സൗന്ദര്യമുള്ള ഈ നഴ്സറി കുറച്ചും കൂടെ ഒന്ന് നന്നാക്കണം. ഒരു ചെറിയ കറക്ഷൻ. ഇവന്റെ മോന്ത പോലെ ഇരിക്കുന്ന ഈ നഴ്സറിയെ കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റുമോ? ചെയ്തു കാണിക്കട്ടെ. ഓക്കേ. ഓക്കേ. നവജീവിതം.
That's it. Super. Kollale? Valare nannayittundu. One minute. Sure. പാട്ട് പാടി എങ്ങനെയൊക്കെ മാറൂടാ? ഞാനും ട്രൈ ചെയ്യട്ടെ. വേണ്ട. സന്ധ്യ എന്ത് വേണമെങ്കിലും എടുത്തോ. വാങ്ങിച്ചോ. പോയി ചെക്ക് ബുക്ക് ഉണ്ടോ? എന്റെ മുഖത്തോട്ട് നോക്കി നിൽക്കാതെ പോയി ചെക്ക് ബുക്ക് ഉണ്ടോ? പിന്നല്ലേ ചെക്ക് കൊടുക്കും. സന്ധ്യ നീ ചെയ്തതിന് എത്ര പൈസ വേണമെന്ന് പറ. എത്ര തരാൻ പറ്റും? നീ ചെയ്ത ജോലി നന്നായിട്ടുണ്ട്. എത്ര വേണമെങ്കിലും പറഞ്ഞു. ഇങ്ങോട്ട് കയ്യില് പേനയുണ്ട്. എത്ര എഴുതണം? ഞാൻ ഇതൊക്കെ പണം ആഗ്രഹിച്ചല്ല ചെയ്തത് ജേ. ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ്. എത്രയോ പേര് സെൽഫിഷ് ആയിട്ട് മരങ്ങളെ മുറിച്ച് റോഡ് പണിയുന്നു, മലകൾ ഇടിച്ച് ബിൽഡിംഗ്സ് പണിയുന്നു, പുഴയുള്ള സ്ഥലത്ത് കോളനീസ് പണിയുന്നു. പക്ഷെ ഇതുപോലെ ചെടികൾ വളർത്തുന്നവര് കുറവാണ് ജേ. ഇങ്ങനെയുള്ളവരെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത്. ഇതെന്താ ഡോറ് തുറന്നിരിക്കുന്നേ? നീ ലോക്ക് ചെയ്തില്ലേ? ആർക്കറിയാം എങ്ങനെയെന്തോ. ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ കൊടുത്തില്ല, അവളുടെ അടുത്ത് പിടിച്ചു വാങ്ങിച്ചതാ. കൊടുത്തില്ലെങ്കിൽ ആൾക്കാരെ വെച്ച് എന്നെ വെട്ടിക്കളയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. എല്ലാത്തിനും കാരണം നീ. ഒന്ന് പുറത്തേക്ക് വന്നേ. ജാനു നിന്നോടാ പറഞ്ഞത് കുളിച്ചത് മതി, പുറത്തേക്ക് വാ. നിന്റെ ഫ്ലാറ്റിൽ വെള്ളമല്ലേ? ഉണ്ട്, പക്ഷെ ഇത്രയില്ല. ഇങ്ങോട്ട് വരണ്ട, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? വരണ്ടെന്ന് നീ എത്ര തവണ പറഞ്ഞാലും ഞാൻ വരും. ഇവിടെ ഉള്ളപ്പോ ഞാൻ വളരെ സേഫ് ആണെന്ന് തോന്നുന്നു എനിക്ക് ജയ്. നിനക്ക് പേടിയോ? പേടിയോ മുന്ന, അവന്റെ മോന്ത കാണുമ്പോ എനിക്ക് അറപ്പ് തോന്നുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. Why would he do this? അവൻ എന്തിനാ വിളിക്കുന്നെന്ന് പോലും അറിയില്ല. എപ്പോഴാ ഫ്ളാറ്റിലേക്ക് കയറി വരുമെന്ന് അറിയില്ല. അവനെ പേടിച്ച് ലൈറ്റ്സ് ഓഫ് ചെയ്ത് ഫ്ളാറ്റിൽ ഇല്ലെന്ന് കള്ളം പറഞ്ഞ് ഒളിച്ചിരിക്കേണ്ടി വരുന്നു, അറിയോ നിനക്ക്? See, must be him. Hi. No. Why? ഞാൻ പുറത്തേക്ക് വന്നിരിക്ക. ഹലോ 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 ഹലോ. Disgusting. നിനക്ക് അവനാ കറക്റ്റ്, നീ അവനോട് സെറ്റിൽ ആയിക്കോ. ഞാൻ എത്ര തവണ ചോദിച്ചു, നിനക്കെന്നെ വേഗം കല്യാണം കഴിച്ചൂടെ ജയ്. അതല്ല ജാനു, ഒരു കല്യാണമൊക്കെ കഴിക്കണമെങ്കിൽ ഒരു ഫീലിംഗ് കിട്ടണം, അതില്ല. അതെന്താ? എന്താന്ന് ചോദിച്ചാ എന്താ പറയാ. ജാൻവി, പണ്ട് തൊട്ട് നമ്മൾ രണ്ടുപേരും ദാദയുടെ വീട്ടിൽ നിന്നല്ലേ കഴിച്ചതും വളർന്നതുമെല്ലാം. നിന്നെ കാണുമ്പോ എനിക്ക് ഒരു ഫാമിലി ഫീലിംഗ് വരുന്നത്. ഫാമിലി? സിസ്റ്റർ ആണെന്ന് മാത്രം പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എടുത്ത് ചാടി മരിച്ചു കളയും. വേണ്ട, നീ മരിക്കണ്ട, എന്നെയും കൊല്ലണ്ട. ഇനി എന്നും ഇവിടെ ഒന്ന് കുളിച്ചോ കേട്ടോ. നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്തോ. നിങ്ങൾ ടേക്ക് അപ്പ് ചെയ്തിരിക്കുന്ന പുതിയ പ്രോജക്ടിന് എന്റെ സൈഡിൽ നിന്ന് 35 acres ഞാൻ തരാം, ബട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കുറച്ച് അപ്രൂവൽസ് വരാനുണ്ട്, അത് നിങ്ങളെ നോക്കണ്ട. ബിസിനസ് ഭഗവാന്റെ കൂടെ സംസാരിച്ചോളൂ, പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ഇവരൊക്കെ ബഹളം വെക്കുന്ന ശമ്പളം ശരിക്കും കൊടുക്കാറില്ലേ? സാലറിയെ കുറിച്ചല്ല, മിഡ്നാപ്പൂർ ഡിസ്ട്രിക്റ്റിൽ എന്റെ ഫാക്ടറി കാരണം കുറെ മരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മരങ്ങളോ? മനുഷ്യൻ ചെത്താൻ ചോദിക്കുന്നില്ല, ഇവന്മാര് മരങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. നിങ്ങൾ അതൊന്ന് ശരിയാക്കുകയാണെങ്കിൽ. അതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ നോക്കിക്കോളാം. ആ നർസിംഗ് ഒമേഗ ഫാം ഓഫീസിന് മുമ്പിൽ സ്ട്രൈക്ക് നടക്കാം, നമ്മുടെ ആളുകളെ വിളിച്ചുകൊണ്ടെന്ന് അങ്ങ് തീർത്തേക്ക്. ആ ശരി. എന്തുപറ്റി? അതെ, ഇപ്പോഴാ ഓർമ്മ വന്നു, ചെറിയൊരു ജോലി ഉണ്ട്. ഞാനും വരാം. നിങ്ങൾ പോയിക്കോ, ഞാൻ തീർത്തിട്ട് വരാം. ശരി.
സമ്മറല്ലേ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വരാന്നേ, വരാം വരാം. കം ഓൺ, നിന്നെ കൊണ്ട് പറ്റും. കീപ് ഡൂയിങ് ഇറ്റ്. ഹാ മിസ്റ്റർ കരൺ, പുറത്തെല്ലാരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയല്ലേ. അവരുടെ ഡിമാൻഡ്സ് എന്താന്ന് ചോദിച്ച് അവരെ പറഞ്ഞയച്ചൂടെ. ആവശ്യമില്ലാത്തൊരു ന്യൂസ് അല്ലേ. ഒരു ഗവൺമെന്റ് പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞതില്ലേ, അത് ഞാൻ ഭഗവാൻ സാറിനോട് പേഴ്സണൽ ആയിട്ട് പറയാം. ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കണം. ശരി എന്നാ, ബൈ. ശരീരത്തെ എല്ലാം വേറെ ഒന്നും കാണുന്നില്ലല്ലോ, വേറെ ഒച്ച വെക്കുന്നത്. അതെടി, ഇവിടുന്ന് ആരും പോയില്ലും കിട്ടില്ല, എല്ലാരും ചാമ്പു ഞാൻ. നീ ഞങ്ങൾ അടിക്കുന്ന ഓരോ അടിക്കും ആ മരങ്ങൾ നിനക്കുള്ള മറുപടി തന്നേക്കും. മരങ്ങൾ ഇതുവരെ എന്നാ മോളെ മറുപടി തന്നിട്ടുള്ളത്? കമ്പൊക്കെ എടുക്കണം. നേരത്തോ നേരത്തോ, ആരും പേടിക്കരുത്. എന്താണോ അടിക്കണോ പറ, എന്താ നിന്ന് കളഞ്ഞ്? കമോൺ കമോൺ, എന്താ പേടിച്ചു പോയോ? വാ കമോൺ, അവര് പേടിച്ചു പോയി. നേരത്തോ നേരത്തോ, കണ്ടില്ലേ, സേഫ് ട്രീസ്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്തൂ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഹായ് സാർ. സാറല്ലേ ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്? അല്ല, ഞാൻ. സാറാ പറഞ്ഞു വിട്ടത്? നാളെ നമുക്ക് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ആ കുഴപ്പമില്ല, അവരോട് പറയൂ. അതെ, സാറ് പറഞ്ഞു നാളെ എല്ലാരുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കാന്ന്. ഇനി ഇവിടത്തെ ഇറങ്ങ. Anyway, thank you for talking to them. കുഴപ്പമില്ല. അല്ല, നിനക്ക് അവനെ അറിയായിരുന്നോ? ആ, എന്റെ ഗാങ്മേറ്റ്, ബാച്ച്മേറ്റ്. ബാച്ച്മേറ്റ്? ആ. ഓ സോറി യാർ, നിന്റെ ബാച്ച്മേറ്റ് ആണെന്ന് അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അത് കുഴപ്പമില്ല, നീ എന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ. നീ അല്ല, അവന്റെ മോന്ത കണ്ട ആരും പറഞ്ഞു പോകും. അൺബിലീവബിൾ. സന്ധ്യ, നിനക്കൊരു കാര്യം അറിയോ? എന്താ? എന്തിനാ ചിരി നിർത്തിയേ? നിന്റെ ചിരി കാണാൻ നല്ല രസമുണ്ടെന്ന് പറയണമെന്നത്. പാനിപൂരി? നീ എന്താ ചെയ്യുന്നേ? വൺ മിനിറ്റ്. പവർ മാനേജ്മെന്റ്, ഇലക്ട്രിസിറ്റി ബോർഡ്, ഏത് സോൺ? പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ, ഇതിന്റെ ഇടയ്ക്കെല്ലാം ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ട്, അതെല്ലാം ഫില്ല് ചെയ്യുന്നത് ഞാനാ. ഓ ബ്രോക്കറേജ്, മീഡിയേഷൻ വർക്സ്. ബെറ്റർ. എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാനോ? ആ, നീയല്ലേ പറഞ്ഞേ. ശരിക്കും പറഞ്ഞോ? പറഞ്ഞല്ലോ. വൺ മിനിറ്റ്, വൺ മിനിറ്റ്. വെയിറ്റ്, എവിടെ പോവാ? അത് ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. വെയിറ്റ് വെയിറ്റ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എക്സ്ക്യൂസ് മീ, എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത്, ഇതെന്റെ കണ്ടിന്യൂഷൻ. ഓ ഓക്കെ. അതെ, ഏത് ജോലി പറഞ്ഞാലും ഒരു ടൈം ഫിക്സ് ചെയ്ത് തീർക്കുന്ന ഒരാളാ. ഇതിനും അതുപോലെ ഒരു ടൈം ഫിക്സ് ചെയ്ത് തീർക്ക്. ഇതിനൊക്കെ സമയം ഫിക്സ് ചെയ്യാൻ പറ്റുമോ സാറേ? ഞാൻ നിങ്ങളോടല്ല സാറേ സംസാരിച്ചത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ സാറേ. എന്നാ പുറത്തേക്ക് പോ. ഹാൻഡ് വാഷ്, അതിന്റെ ആവശ്യമില്ല, പുറത്തേക്ക് പോ. ജയ്, നിനക്ക് സന്ധ്യ ഇഷ്ടമാണെങ്കിൽ അവളോട് ചെന്ന് കാര്യം തുറന്നു പറ. അതെങ്ങനെയാ പറയാന്നാ
വാ തുറന്ന് പറയണ പൊട്ട. എന്തോ സംസാരിക്കാൻ അറിയാത്ത പോലെ തലയ്ക്ക് വെളിവില്ലാത്ത പോലെ സംസാരിക്കരുത്. നിന്നെ കൊണ്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് ഒരുപാട് ജോലിയുണ്ട്, ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് പറ. ടൈം ഫിക്സ് ചെയ്തോ, മറക്കരുത്. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഹേ, എന്താ ഇത്ര ലേറ്റ് ആയ? സന്ധ്യ, ഇപ്പോ എങ്ങോട്ട് പോണ്ട്? കം ഓൺ, ഐ ഷോ യു. ആക്ച്വലി ഞാൻ കാണിക്കാൻ പോകുന്നത് പറയാൻ പോകുന്നത് കാണോ. സ്വരം തരും സ്വകാര്യമായി സ്വയം മനം പിന്നിത നിന്മായകൾ ഉവായ് പുലരാ നിഞ്ചായകൾ വർണ്ണങ്ങളായി നിന്നഴകും സ്നേഹവാക്കിൽ പെയ്തു നിറയാ സ്വയം മനം പെയ്യുന്നിത പറഞ്ഞായിരുന്നോ? ഇല്ല. നീ എന്തോ
പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയോ? വല്ലം പറഞ്ഞോ? ആ ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. എങ്ങനെ കേട്ടു? അശോക് ചേട്ടാ. ഹായ് മോളെ. ഏട്ടനെ പറ്റി ഇപ്പൊ ഒന്നേ ഉള്ളൂ. ചേട്ടാ ഞങ്ങളോട് കീ ചോദിച്ച തരില്ലായിരുന്നു. അത് സാരമില്ല, നീ വരും. സാരമില്ല, അതിങ്ങിതാ. സാരമില്ല. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം തന്നെ. ആ സാംബശിവന്റെ കേസ് പോസ്റ്റ്പോണ്ടായി. ഗവൺമെന്റിൽ ആരും അയാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നിനക്ക് സുഖമാണല്ലോ. ചാട്ടർജി നിന്നെ നല്ലോണം നോക്കുന്നുണ്ടോ? എനിക്ക് സുഖം തന്നെയാ ചേട്ടാ. മുത്തശ്ശി കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ നാട്ടിലേക്ക് വരാൻ തോന്നുന്നു. വരാ മോളെ, നീ എന്തിനാ ധൃതി കൂട്ടുന്നത്? എന്നാ മുത്തശ്ശി അച്ചാർ തന്നു വിട്ടിട്ടുണ്ട്. ചോട്ടു, ആ ഈ ഡ്രസ്സൊക്കെ ഒന്ന് വേഗം പാക്ക് ചെയ്താൽ നമുക്ക് ഇറങ്ങാം. ഓക്കെ. ജയ്, ഇതെല്ലാം നീയാണോ വാങ്ങിച്ചേ? നമ്മുടെ ഡ്രസ് വേറെ ആരെങ്കിലും സെലക്ട് ചെയ്താൽ നന്നാവൂലല്ലോ. ശരിയാണ്, നിനക്ക് വേണ്ടിയാണോ വാങ്ങിച്ചേ? എനിക്ക് വേണ്ടി തന്നെയാ മേടിച്ചത്. എന്ത് പറ്റി? ഓഹോ, ഈ ഡ്രസ്സൊക്കെ എപ്പോഴാണ് ഇടാൻ തുടങ്ങിയത്? അതൊക്കെ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി, നിനക്ക് അറിയില്ലേ? ഒരു വർഷോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ ഈ ഡ്രസ്സൊക്കെ. ഇതെല്ലാം എടുത്ത് ബാഗിൽ വെക്ക്, ബ്ലഡി ബോയ്. നീ വളരെ മാറിപ്പോയി ജയ്. ഡാ, ഞാൻ പറഞ്ഞ പടി നീ ആദ്യം ചെയ്യും. ശരി. ചോട്ടോ, എന്താടോ ഇതൊക്കെ? പ്രൈസ് ടാഗൊക്കെ എടുക്കാൻ പറഞ്ഞില്ലേ, അതാ എടുത്ത് റെഡി ആയിട്ട് വെച്ചത്. ആണുങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാറുണ്ടോ? നീ അല്ലേ വന്ന് ഇട്ടോളാന്ന് പറഞ്ഞത്, അതുകൊണ്ടല്ലേ റെഡി ചെയ്തേ. ഇതെന്റെ അല്ല, വേറെ ആരുടെ? പിന്നെ ആരുടെ? നമ്മുടെ ഷോപ്പിംഗ് മാളില്. ഓ, അത് ഇതിന്റെ ഫ്രണ്ട്. ഫ്രണ്ട് ചുമ്മാ ഷോപ്പിംഗ് പോവാന്ന് വിചാരിച്ചു. ഇവിടെ ജാനവിക്ക് അറിയാം. ജാനവിക്ക് അവളെ അറിയാവോ? അതായത് ജാനവിയും ചാന്ദിനിയും ക്ലോസ് ഫ്രണ്ട്സാ. ഇപ്പൊ നീ പറഞ്ഞത് ചാന്ദിനിയെ കുറിച്ചല്ലേ? അതെ, പക്ഷെ നീ ആരെ പറ്റി പറയുന്നത്? ചോട്ടു, ഒരു മനുഷ്യന് ഇത്രയും ഡൗട്ട് വരാൻ പാടില്ല, അല്ലെങ്കിൽ ബി പി വന്ന് ചാവും. ഐ സി. ഇപ്പൊ നീ ചാന്ദിനി എന്നൊരു പേര് പറഞ്ഞില്ലേ, അതങ്ങ് ഫിക്സ് ചെയ്താലോ? ഓക്കെ, നീ ഗ്രീൻ സീരിയൽ തന്നു. ഹായ് സന്ധ്യ. ഹായ്. എന്താ ആലോചിക്കുന്നെ? ഒന്നുമില്ല, ഇവിടുത്തെ ജോലി എന്തായാലും തീർന്നില്ലേ, ഇനി ഞാൻ പുതിയ നഴ്സറി അന്വേഷിക്കണം. പക്ഷേ ഇതുപോലെ ഒരു നഴ്സറി ഈ സിറ്റിയിൽ ഇല്ലെന്ന് നീയല്ലേ പറഞ്ഞത്, മറന്നുപോയോ? ഇതല്ല തമാശ, എന്തുകൊണ്ടില്ല? ആ രാജേന്ദ്രനഗർ റോഡില്ലേ, ആ ലെഫ്റ്റ് തിരിയുമ്പോ സെയിം ഇതുപോലെ ഒരെണ്ണം അവിടെ ഉണ്ട്. എന്താ പറഞ്ഞ? നീ മറന്നുപോയി, അതുകൊണ്ടാ. ഈ രാജേന്ദ്രനഗർ റോഡില്ലേ, അതിന്റെ ലെഫ്റ്റ് തിരിയുമ്പോ ഇതുപോലെ ഒരെണ്ണം ഉണ്ട്. ആണോ? പക്ഷെ അത് കാണാൻ ഇതുപോലെ അല്ലല്ലോ ഇരിക്കുന്നേ. എല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന ഇതും കൂടെ റിപ്പീറ്റ് ചെയ്യ. ഇല്ല, ഇപ്പൊ അത് എടുത്തു മാറ്റി. അത് ജോലി ചെയ്ത പെണ്ണിന് അവൻ എഴുതി കൊടുത്തു. അവളിപ്പോ ക്ലബ്ബ് വെച്ച് ഡാൻസ് കളിച്ചോ. ഞാൻ കേട്ടു, കയ്യൊന്ന് മാറ്റോ. ചോട്ടു, പുറത്തൊരു ചെറിയൊരു കമ്പ് തൂങ്ങിക്കിടക്ക, അതെടുത്ത് വെച്ചോ. പുറത്ത് പോയല്ലേ. ഞാൻ പറഞ്ഞല്ലേ ഇതുപോലെ ഒരു നല്ല നഴ്സറി ഇല്ലെന്ന്. ഇല്ലെങ്കിൽ സാരില്ല, ഞാൻ നാട്ടിലേക്ക് പോവാം. അല്ല, അപ്പോ നിന്നെ കാണണമെന്ന് തോന്നിയാ നിന്റെ നാട്ടിലേക്ക് വരണം അല്ലേ? നിനക്ക് എന്തിനാ എന്നെ കാണണം തോന്നും? എന്തിനാ? കോഫി. സോ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. എന്താ? നിനക്ക് ഗേൾഫ്രണ്ട്സ് ഉണ്ടോ? എന്തിനാ അങ്ങനെ ചോദിച്ചേ? ജനറലി കാണാൻ ഹാൻഡ്സം ആണ്, സ്റ്റൈൽ, നഴ്സറി, കാർ, ഓക്കെ ലുക്സ്. ഓക്കെ ലുക്സ്? ഐ മീൻ, നിന്ന ഇഷ്ടമല്ലാന്ന് പറയാൻ പ്രത്യേകിച്ച് ആർക്കും കാരണമൊന്നും കാണില്ല. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തിനാ നീ എപ്പോഴും നിന്റെ വാച്ചിനെ തന്നെ നോക്കുന്നത്? നിന്റെ കാല് എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കില്ല, കാലിന്റെ താഴെ സ്പ്രിംഗ് ഉള്ള പോലെ ചാടിക്കളിക്കുക. നിന്റെ കൈയാണെങ്കിൽ പോക്കറ്റിന്ന് പുറത്തെടുക്കുകയില്ല. എന്തിനാ ഇതൊക്കെ? വൈ? എന്താ പറയണ്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. വൺ മിനിറ്റ്. പെട്ടെന്ന് എന്താ അങ്ങനെ ചോദിച്ചേ? എന്താ സാറേ?
നിങ്ങളോടല്ല ഞാൻ എന്നോട് തന്നെ സംസാരിച്ചാണ്. നിങ്ങൾ പ്ലീസ് കണ്ടിന്യൂ ചെയ്തോ പ്ലീസ്. അവളെന്താ അങ്ങനെ ചോദിച്ചത്? ഗേൾഫ്രണ്ട്സ് ഉണ്ടോ ഇല്ലേന്ന് നിനക്ക് ഉത്തരം പറയാമെന്നല്ലോ അല്ലേ? നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ അവള് തന്നെ റീസൺസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവക്ക് എന്നെ ഇഷ്ടമാണോ അതോ അല്ലേ? ആദ്യം ഈ കാര്യം മനസ്സിലാക്കണം, എന്നിട്ട് അതിൽ 100% ക്ലാരിറ്റിയും ഉണ്ടാവണം. ആദ്യം സ്റ്റഡി ആയിട്ട് നിക്ക്, പോക്കറ്റിന്ന് കൈയെടുക്ക്. ഇനി നീ സന്ധ്യയോട് പോയി പറ, നിനക്ക് ഗേൾഫ്രണ്ട്സ് ആരും തന്നെ ഇല്ലെന്ന്. എനിക്ക് ഗേൾഫ്രണ്ട്സ് ആരുമില്ല. ഇതായിരുന്നു ഇത്ര നേരം ആലോചിച്ചിരുന്നത്? ഗേൾഫ്രണ്ട്സ് ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ലല്ലോ, ഞാൻ ഒരുപാട് ബിസി അല്ലേ? നീയോ? ഒന്നെങ്കിൽ നഴ്സറിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ കൂടെ പുറത്ത് ഇറങ്ങും. ഇതില് ബിസി എന്ന് പറയാൻ എന്താ ഉള്ളത്? എനിക്ക് ഗേൾഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല. സന്ധ്യ, ഹായ്. ഹായ്. ഇത് പേര് മറന്നുപോയി, എന്തായിരുന്നു അത്? ജാനു. ജാനു, ഓർമ്മ കിട്ടി. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകായിരുന്നു, കോഫി കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാ. നീ ഇവിടെ എന്തിയാ? ഞാനും ഇതിലെ നടന്നു പോകുമ്പോ കോഫി കുടിക്കാൻ വേണ്ടി കയറിയതാ. ഓ നൈസ്, ഗുഡ്, ഹാവ് കോഫി. എനിക്ക് നിന്നോട് സംസാരിക്കണം. ഷുവർ ഷുവർ, സംസാരിക്കാലോ. യാ, എനിക്ക് സംസാരിക്കണം. യെപ്. ഷോ ഷോ. സി യു. ബൈ. സി യു. ആ ബാച്ച്മേറ്റ്. ആ റൈറ്റ്. ചെക്ക് പ്ലീസ്. ഹേയ് ജാനു, ട്രാഫിക് ആയിരുന്നു അതുകൊണ്ടാ ലേറ്റേ. ഫോൺ സൈലന്റിലിട്ടല്ലേ, അപ്പൊ കട്ടിയില്ല. എന്താ അങ്ങനെയല്ലേ ജാനു? കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ എക്സ്ക്യൂസ് മീ, എന്റെ പേര് മറന്നല്ലേ? ഏ അങ്ങനല്ല, ഞാൻ പറയുന്നത് കേക്ക്. ജാനു, ഇത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ, പ്ലീസ്. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറഞ്ഞോട്ടെ. രണ്ട് മിനിറ്റ് റിലാക്സ് ചെയ്യേ രാക്ഷസി. എന്നേക്കാൾ സുന്ദരിയാണോ അവള്? റിലാക്സ്, റിലാക്സ്. ഒന്നുമില്ല. എന്നോടൊരു കാര്യം പറയൂ, ഞാനിങ്ങനെ ക്ലബിലൊക്കെ ഡാൻസ് കളിക്കുന്നത് കൊണ്ടല്ലേ നീ എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞത്? ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? നീ പറഞ്ഞതൊരു കാര്യമൊന്നുമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്താ ചെയ്യാ, അതൊരു വലിയ തലവേദനയാ. എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇനിയൊരിക്കലും എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല അല്ലേ ജേ? കുളിക്കാനും പറ്റില്ല, നിന്നോടൊപ്പം ഇങ്ങനെ ഇരിക്കാനും പറ്റില്ല. അങ്ങനെയൊന്നുമില്ല ജാനു, ഒന്നും സംഭവിക്കില്ല, മനസ്സിലായോ? ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാവും. ആവശ്യമില്ലാതെ ഒരുപാട് ആലോചിച്ച് ബ്രെയിൻ ഡാമേജ് ആവണ്ട. എന്താ മോനെ ഇതൊക്കെ? ഇത്ര കാശ് നേരിട്ട് കാണുമ്പോ എനിക്ക് മോഷ്ടിക്കാൻ കൊതിയെ വന്നു. നീ എത്ര മോഷ്ടിച്ചാണെന്ന് പറ? ഒന്നും മിണ്ടാതിരിക്കും മോനെ. എനിക്കറിയാത്തോട് ചോദിക്ക, ആ കാശൊക്കെ എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? എവിടെങ്കിലും സെക്കൻഡ് സെറ്റപ്പ് ആണോ? വേണ്ട വേണ്ട മോനെ, ഞാൻ നിന്റെ ഭാര്യയാണ് എടുത്തോണ്ട് പോന്നെ. വേണ്ടാത്തൊന്നും പറയണ്ട മോനെ. വെയിറ്റ് 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 വെയിറ്റ്.
എന്റെ കാശ് ഞാൻ എടുത്തോണ്ട് പോകുന്നില്ല. നിനക്ക് എവിടെയാണ് ചൊറിയുന്നത്? നിന്റെ കാല് നിൽക്കുന്ന പട്ടിയെ പോലെ അതുപോലെ ഇരുന്നാ മതി. ലൈക്ക് എ ഡോഗ്. ഞാൻ പട്ടി തന്നെയാ. അത്രയ്ക്ക് വിശ്വാസമുള്ളത് കൊണ്ടാ നിന്റെ അച്ഛൻ ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചത്. കാശ് തൊട്ട് കളിക്കരുത്. ഓ പ്ലീസ് ഒന്ന് മാറി നിൽക്കോ. വേണ്ട മോനെ, ദയവ് ചെയ്ത് ഇതിലൊന്നും തുടരുത്. പ്ലീസ് ഇവിടുന്ന് പൊയ്ക്കോ. ഞാൻ പറയുന്ന കേക്ക്, പ്ലീസ് ഇവിടുന്ന് പൊയ്ക്കോ. ഓ യു നോ വാട്ട് മോനെ, എന്താ ഈ കാണിക്കുന്നേ? വേണ്ട മോനെ, വേണ്ട. എന്താ മോനെ, മോനെ ഞാൻ പറയുന്ന കേക്ക് ഇങ്ങനൊന്നും ചെയ്യില്ലേ. വിട് വിട്. സഭ ചെറിയ പയ്യനാണ് സഭ, വിട്ടേക്ക്. അല്ല ഭഗവാൻ, നിങ്ങളൊന്ന് മുന്നോട്ട് സംസാരിക്കുകയാണെങ്കിൽ അവന്റെ സ്വഭാവം ഒന്ന് മാറ്റാൻ പറയണം. സാറ് പറഞ്ഞാ മാറും. സഭ, നിങ്ങളൊക്കെ വെറുതെ അവനെ ശ്രദ്ധിക്കാതെ വിട്ടിട്ട് ഇനി എന്തിനാ? മുന്നേ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതല്ല ഭഗവാൻ, ഒരു തവണ That's it. പോയിക്കോ. എന്താ മോനെ ഇവിടെ? എന്താണ് നിന്റെ പ്രോബ്ലം? നിന്റെ പ്രോബ്ലം എന്താ ചോദിച്ചാ? പറ്റി മോനെ, നീ എന്നെ കുറിച്ച് നിന്റെ അച്ഛനോട് കംപ്ലൈന്റ് ചെയ്യടാ. നിർത്തിക്ക്, എന്താ പ്രശ്നം? മാറാ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്യടാ. വേണ്ട ആരടാ മോനെ, എന്നെ കുറിച്ച് നീ എന്റെ അച്ഛനോട് കംപ്ലൈന്റ് ചെയ്യണം. അത്രയും ധൈര്യം ഉണ്ടോ? നിന്റെ നല്ലതിന് വേണ്ടിയാ മോനെ ഞാൻ പറഞ്ഞത്. എന്റെ നല്ലതിന് വേണ്ടിയോ? എനിക്ക് എന്നെ നോക്കാൻ നന്നായിട്ട് അറിയാടാ. നീ പോയി നിന്റെ ജോലി നോക്ക്. ഇനി എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ നിന്റെ കുട്ടികളോട് അവരെ കൊന്നുകളും. നീ എന്റെ നേത്ത് കൈവയ്ക്കുന്നോടാ? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മേത്ത് കൈവയ്ക്കും. എന്റെ അച്ഛൻ എന്റെ അച്ഛൻ പോലെ എന്നെ അടിച്ചിട്ടില്ല. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മേത്ത് കൈവയ്ക്കോടാ. How's that feel, huh? Sabha, how does that feel, huh? Goddamn idiot. ഇനി നീ ഇതാണ് ഓർക്കേണ്ടത്. ഇത് മാത്രം ഓർത്താ മതി. ഇപ്പൊ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യടാ. മുന്ന എന്റെ ദേഹത്ത് മൂത്രം ഒഴിച്ചൊന്ന് പറയോടാ. പറഞ്ഞോണ്ടല്ലോ നിന്നെ അവിടെ വച്ചെന്നെ തീർത്തോളയും. സമ്പത്ത്, നമ്മൾ പോകുന്ന വഴി അടഞ്ഞതാണെങ്കിൽ മറ്റൊരു പുതിയ വഴി കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ സഭാ, സഭാപതി, സഭാപതി, എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്നെ പറ്റിച്ചിട്ട് പോയത്. അത് മാത്രമല്ല, എന്റെ അടുത്തുനിന്ന് പോയ ആ കുൽക്കർണിന്റെ അടുത്ത് പോയി ചേർന്നിരിക്കുന്നു. നടന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട, നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേ. നമ്മളെടുത്ത് എന്തുണ്ട്, എവിടെ ഉണ്ടെന്ന് നമ്മളെക്കാളും സഭയ്ക്കാണ് നന്നായിട്ട് അറിയ. സഭാപതിയെ കൊല്ലുക എന്നതാണ് നമുക്കുള്ള ഒരേ വഴി. ജയ് കിലം. ഇതിനെ കുറിച്ച് എന്തിനാ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പറ്റിക്കുന്നവനെ വിട്ടുവച്ച അവന്റെ പ്ലേസിൽ മറ്റൊരുത്തം വന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കും. സഭാപതി എങ്ങനെയുള്ളവനാണെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഡാഡ്, യു ഗോട്ട് ടു കിൽ ഹിം. കൊന്നേക്കവനെ, സഭാപതിയെ കൊന്നേക്ക്. മനസ്സിലായോ? യാ ഡാഡ്, ദാറ്റ്സ് ദ വേ. നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിക്കുന്നത്? 20 കൊല്ലം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത സഭാപതിയെ കൊല്ലാൻ പറയുന്നു? അതിന് വിട്ടേക്കെന്നാണോ പറയുന്നത്? എന്നാ കുൽക്കറിന്റെ ഏരിയയിലേക്ക് പോവോ? പോയാ അതുപോലെ തിരിച്ചു വരുമോ? ബ്ലാക്ക് സ്ക്വയർ ഏരിയയിലേക്ക് നിങ്ങൾ പോയാ തിരിച്ചു വരുമോ? എത്ര പേരാ പോകുന്നെന്ന് പറ, ഞാൻ കുഴി തോണ്ടി വെക്കാം. ഹേയ് ജയ്, നിനക്കത് പേടിയാണോ? ഡാഡ് നിങ്ങളോട് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ ജോക്കേഴ്സിന് ജോലിക്ക് വെച്ച നിങ്ങളും നിങ്ങളുടെ ബിസിനസ്സും ഡൺ. ജയ്, നിനക്കറിയാം ജയ്, നമ്മൾ എവിടുന്ന് ഈ റേഞ്ചിലേക്ക് വന്നതെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഒരു
വൃത്തിയില്ലാത്ത റൂമില് രാത്രി ഉറങ്ങി രാവിലെ എണീക്കുന്നതിന് മുൻപ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിരലുകൾ കടിച്ചു തിന്നുന്ന എലികളോടൊപ്പമാണ് നമ്മൾ ജീവിച്ചത്. അവൻ ആവശ്യമില്ലാതെ അങ്ങോട്ട് പോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ജയ്. അവനെ കൊല്ലണം. അതല്ല ദാദാ പറഞ്ഞത്. മനസ്സിലായില്ലേ? പറഞ്ഞത് മനസ്സിലായോന്നോ? പോകാം, പക്ഷെ കൊല്ലില്ല. സഭയെ ഞാൻ തിരിച്ചു വിളിച്ചുകൊണ്ടുവരും. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്ക. തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനെ കൊന്നോ, ഞാൻ നിങ്ങളെ തടയില്ല. മുത്തശ്ശിക്ക് സുഖമില്ലെന്നും പറഞ്ഞ് മാലചേച്ചി വിളിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടുക. വണ്ടി ഓടിക്കുമ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടൂടെ? സീറ്റ് ബെൽറ്റാ? ആ വിടറാ, എന്റെ അച്ഛനാണെന്ന് അറിയാം നിനക്ക്. കുൽക്കർണി അറിയാം അറിയാം, എന്റെ ഫ്രണ്ട് തന്നെയാ. വാ വാ. വാവ്, ഹായ് ഹായ്. ഇവനാരാ? സമ്പത്തിന്റെ മോനാ. ഞാൻ സഭയെ വിളിച്ചോണ്ട് വരാൻ പോവാ. മനസ്സിലായി. ഇവനെവിടെ പൂട്ടി വെച്ചിട്ട് അവന്റെ ഏരിയയിൽ പോയി സഭയെ കൊണ്ടുവരാം. നിന്റെ ലൈഫിന് ഇവനാണ് ഇൻഷുറൻസ് അല്ലേ? ഇന്ന് മോന്റെ ബർത്ത്ഡേ, നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തോ. യാ, ഇറ്റ്സ് മൈ ബർത്ത്ഡേ. എത്ര വയസ്സായി? എന്തിനു? കോട്ടയിലേക്ക് വരാൻ നിനക്ക് മാത്രമേ ധൈര്യമുള്ളൂ. എങ്ങനെയുണ്ട്? ഭഗവാൻ ഭയപ്പെട്ടിരിക്കുവാണോ കോപം പൂണ്ടിരിക്കുവാണോ? ഞാൻ ഭഗവാന്റെ അടുത്ത് നല്ല വരുന്നത്. ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിന്ന് വരുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ ഫ്രണ്ട്സിനെയും കൂട്ടി പാർട്ടിക്ക് പോയിരിക്ക. എന്താ കാര്യം? രാഹുൽ എവിടെയാ? സഭാപതി എവിടെ? ആദ്യം രാഹുൽ എവിടെയാണെന്ന് പറ. രാഹുലിന് എന്താ ചെയ്തത്? രാഹുൽ സേഫ് ആയിട്ട് എന്റെ കസ്റ്റഡിയിലുണ്ട്. ഫോൺ ചെയ്ത് തരാം, വേണമെങ്കിൽ സംസാരിച്ചോക്ക്. ഞാൻ വിശ്വസിക്കില്ല, നിന്നെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. എവിടെയാണെന്ന് പറ. എന്റെ ആളെ വിടാം. രാഹുൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോ
നിനക്ക് സഭയം കൊണ്ട് ഇവിടുന്ന് പോവാം. നീ സ്ട്രീറ്റ് പോക്കർ കളിക്കും, ഗെയിം നീ ജയിച്ചാൽ ഞാൻ എന്റെ ഡ്രസ് അഴിക്കാം, പക്ഷേ ഞാൻ ജയിച്ചാൽ നീയും എല്ലാം അഴിക്കണം. എല്ലാം ഞാൻ തന്നെ ജയിച്ചാൽ. Shall we start? ജാൻവി! ആമുന്ന? ജാൻവിയുടെ? അവള് ഇതുവരെ എത്തിയിട്ടില്ല. ഇവനാരാ? ആ അതോ സഭയ്ക്ക് വേണ്ടി പോയിരിക്കാം. ഇവൻ ആരാന്നാ ചോദിച്ച? സമ്പത്തിന്റെ മകനാ, ജയ് ഇവിടെ വിട്ടച്ചു പോയതാ. സമ്പത്തിന്റെ മകനോ? ഹായ് രാഹുൽ. മുന്ന ഇന്ന് ഇവന്റെ ബർത്ത്ഡേയാ. Yeah, it's my birthday, man. Happy Thank birthday, you. Mate. Happy birthday. സഭാപതി, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ശരിക്കും എന്താ സംഭവിച്ചത്? ഞാനത് എങ്ങനെ പറയാ? മുന്ന എന്റെ മുഖത്ത് മൂത്രം ഒഴിച്ചെന്ന് പറയാൻ പറ്റൂ? ഇതിനെപ്പറ്റി ആരോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു എന്ന് പറയണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ? ഭഗവാൻ പറഞ്ഞാലും മുന്ന കേൾക്കില്ല. അച്ഛന്റെ മകന്റെ ഇടയിൽ കിടന്ന് എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. ഇത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവാൻ പോകുന്നത്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? നിനക്കിതൊന്നും അറിയില്ല ജയ്. ഇത്രയും കാലം എന്നെ ബഹുമാനിച്ചവരൊക്കെ ഈ കാര്യം അറിഞ്ഞാൽ എന്നെ കണ്ട് സഹതപിക്കുകയുള്ളൂ. പ്രതികാരം ചോദിക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ അഭിമാനത്തിന് വേണ്ടിയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാനിവിടെ വന്നത് നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാനാ. നിങ്ങൾ തെറ്റൊന്നും ചെയ്യാത്തത് കൊണ്ട് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ജാൻവി ഇവിടെ ഉണ്ടാകും, കുറച്ച് സമയം കിട്ടിയ ജയുടെ കൂടെ. ജാൻവി ജയന്റെ അടുത്ത് എന്തിനാ പോകുന്നെ? അവക്ക് ജയാണ് എല്ലാം. സത്യം പറയണമെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞു. ജയിക്കും ജാനവിക്കും എന്താ? എല്ലാം പറയാ. ജയ് ജാനവി. ഞാൻ മാത്രമല്ലേ പറഞ്ഞു, എല്ലാവരും ഇപ്പൊ പറയണ. I told you to shut up! Jay, Janavi. Janavi, where are you? Are you going to die? Are you going to talk to me? Are you going to talk to me? Guru, Janavi, where are you? Jay, the flight. അവൻ എത്തേണ്ട സമയമായല്ലോ, അരമണിക്കൂർ കഴിഞ്ഞു. എന്താ ഇവൻ ഫോൺ എടുക്കാത്തത്? ചതി മണക്കുന്നല്ലോ. നീ വിളിച്ചു കുൽക്കർണിയെ വിളിക്കുന്നത്? അവ ഫോൺ എടുക്കുന്നില്ല ചേട്ടാ. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വിടില്ലടാ. ജയ്, ജയ്, ജയ്! Oh!
ഹലോ ജേ, എന്തുപറ്റി? ആ സഡൻ ആയിട്ട് മുന്നേ ക്ലബിലേക്ക് വന്നു, സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അവൻ രാഹുലിനെയും അസറിനെയും കൊന്നു. എന്തുകൊണ്ടാണ് കാര്യം എന്നോട് പറയാത്തത്? അത് നീ അവിടെ എന്ത് സിറ്റുവേഷനിലാണ് ഉള്ളതെന്ന് അറിയാതെ. ശരി, മുന്നേ എവിടെ? ഞാൻ വിളിക്കുമ്പോ നീ എന്താ ഫോൺ എടുക്കാതെ? എന്തിനെടുക്കണം? എന്തിനാണ് നിനക്ക് ഇത്ര ആറ്റിറ്റ്യൂഡ്? നല്ല സെക്സിയാ ഉള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ എപ്പോഴും ഞാൻ നിന്നെ വിളിച്ച് നിന്റെ പുറകെ നടക്കുന്നത് കൊണ്ടാണോ? അടി അല്ല, നീ ജെയിന്റെ ഫ്ലാറ്റിൽ എന്താ ചെയ്യുന്നത്? എന്തിനാ വന്നേ? ടച്ച് മീ, യു കാൻ ഫീൽ മീ. ഇതൊക്കെ അവന് വേണ്ടിയല്ലേ പാടിയത്? വാട്ട്? ജസ്റ്റ് ഷട്ട് അപ്പ് മാൻ. നല്ലോണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നിന്നെ? ഫുൾ ആയിട്ട്. യു സോ ഡിസ്കസ്റ്റിംഗ്. സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെയാണോ? സ്റ്റോപ്പ് ഇറ്റ്. അല്ലെങ്കിൽ അവിടെയായിരിക്കും. ആദ്യം നീ ഇവിടെ പോകുന്നുണ്ടോ? യു യു ജസ്റ്റ് ലീവ് മീ. വാട്ട്സ് റോങ് വിത്ത് യു? എവിടെ കിട്ടിയാലും അവിടെ വെച്ച് ചെയ്യില്ലടി നീ. പുറത്തു പോ. ജയ്യെ കുറിച്ച് നിനക്ക് എന്തറിയാം? എന്താ എന്താ നീ ഇപ്പൊ പറഞ്ഞേ? ഇവിടെ കിടന്നാലും എനിക്ക് How does that feel, huh? Jay! Janavi, I hate these names. Yene kishtapadunnilla. Ee vedana nannayittundo? Are you enjoying it? ഹലോ കുൽക്കർണി, അന്ന് ജയിക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഓഫറ് ജയിക്ക് മാത്രമാണോ ഞങ്ങൾക്കും ഉണ്ടോ? എന്താ ചെയ്ത്? നീ എന്താ ചെയ്തെന്ന് അറിയോ? മുന്നേ നീ കൊന്നു. ഭഗവാൻ വിടില്ല ജയ്. അവൻ എന്താ ചെയ്ത നോക്ക്. എന്റെ മുന്നിൽ വെച്ച് ജാൻവി അടിച്ചടിച്ച് കൊന്നിരിക്കുക. എന്നാലും ജയ്, അവന്റെ മകനെ കൊന്നത് നീയാണെന്ന് ഭഗവാൻ അറിഞ്ഞ വിടില്ല. നിന്നെ കൊന്നുകളെയും. എനിക്ക് ഭഗവാനെ പേടിയില്ല, ഞാൻ സ്വയം അങ്ങോട്ട് പോകുന്നുണ്ട്. കൊന്നുകളെയും ജയ്. കൊന്നുകളെന്ന് പേടിച്ചാ പിന്നെ ഞാൻ ചെയ്തത് തെറ്റാവും.
ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഭഗവാൻ അറിയണം. ഞാൻ അങ്ങോട്ടേക്ക് പോവാ, നിങ്ങൾ ഇവിടെ നിൽക്ക. വണ്ടി മാറ്റേ. ജയ്, മുന്നേ കൊന്നോ നീ ജയ്. എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല നർസിംഗ്, എനിക്ക് ഭഗവാനോട് സംസാരിക്കണം. മുന്നേ കൊന്നവനെ വെറുതെ വിടരുതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിന്നെ അവൻ എങ്ങനെ കൊല്ലുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ നാട് വിട്ടു പോണ എന്തിനാ ജയ്? നിന്നെ അടിക്കാൻ ഭഗവാൻ എന്തിനാ ആളയക്കുന്നേ? കൊല്ലവന്മാരെ ചോട്ടു വിട്ടേക്ക്. എന്തിനാ വിടേണ്ട? അവര് ജാനുവിയെ കൊന്നു, ഇപ്പൊ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവര് നിന്റെ രക്തം കാണണം എന്നല്ല, നീ അവരുടെ രക്തം കാണണം. പോജയ്, കൊല്ലവന്മാരെ. ഞാനങ്ങോട്ട് പോയ രണ്ടാളിൽ ഒരാൾ മാത്രമേ ബാക്കിയുണ്ടാവും. ആ ഒരാൾ ഞാനായിരിക്കും. ഭഗവാൻ മരിച്ചു പോവും. ഞാനങ്ങനെ ഒരിക്കലും ചെയ്യില്ല ചോട്ടു. നിനക്കറിയില്ല ചോട്ടു, എൻ്റെ ഉള്ളിൽ ഒരു വലിയ യുദ്ധമുണ്ട്. എൻ്റെ ശത്രു ഞാൻ തന്നെയാണ്. എനിക്കിപ്പോ ഭഗവാനെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. അമ്മയുടെ അനിയത്തിൻ്റെയും കാര്യത്തിൽ ഭഗവാൻ ചെയ്ത സഹായം അദ്ദേഹം മറന്നു കാണുമായിരിക്കും. പക്ഷെ ഞാൻ മറന്നിട്ടില്ല. ന്യായമായി ഞാൻ എൻ്റെ ജീവനാണ് ത്യാഗം ചെയ്യേണ്ടത്. ഒരു ജീവൻ എടുക്കുകയല്ല. ശിക്ഷ എത്ര ഭീകരമാണെന്ന് അവനറിയാം. എന്ത് ശിക്ഷ കൊടുക്കേണ്ടത് എനിക്കും അറിയാം. ഞാൻ അവനെ വിടില്ല. ജീവനെ പേടിച്ചല്ല ഞാൻ പോകുന്നത് ചോട്ടു. കൊല്ലാൻ ഇഷ്ടമില്ല അഞ്ഞിട്ടാ. ഞാൻ ഉത്തരം പറയേണ്ടത് മൂന്ന് പേർക്ക് മാത്രം. അത് ജാൻവിക്കും, നിനക്കും, പിന്നെ സന്ധിക്കും. പൊക്കിയോ ചോട്ടു. എങ്ങോട്ടാ ജയ്?
ഇവിടുന്ന് ദൂരെ എവിടേക്കെങ്കിലും. ഇത് വെച്ചോ. വേണ്ട ജി, എന്നെ പറഞ്ഞയക്കരുത്. ഇപ്പൊ നീ ഇവിടെ ഉണ്ടാവുന്നത് നല്ലതല്ല, അതുകൊണ്ടാ പോവാൻ പറഞ്ഞത്. എനിക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല ജയ്. ജീവിച്ചാലും നിനക്ക് വേണ്ടി, മരിച്ചാലും നിനക്ക് വേണ്ടി മാത്രം എന്നെ അയക്കല്ലേ ജയ്. പറഞ്ഞയക്കല്ലേ, വേണ്ട. ഞാൻ എന്തു പറഞ്ഞാലും നീ തിരിച്ചു പറയില്ലേ? പോവേണെന്ന് പറ. നിന്റെ ഇഷ്ടം ജയ്. എന്തുകൊണ്ട് വരില്ല സ്വാമി? അന്ന് ജയ് തലയിടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര ചോദിച്ചാലും തരാന്ന് പറഞ്ഞു. അവൻ വേണ്ടാന്ന് പറഞ്ഞു. കയ്യിൽ കിട്ടിയ വലിയ ഓഫർ വിടാനേ ഞാൻ ജയ്യല്ല, ഗുരുവാണ്. ഇരുന്ന് സംസാരിക്കല്ലേ? വിഷയം എന്താണെന്ന് വെച്ചാ, എനിക്ക് ചാൻസ് ഉണ്ട്, നിനക്ക് ആവശ്യമുണ്ട്, രണ്ടുപേരും ചേർന്ന നമുക്ക് ലാഭം. നിന്റെ ലാഭം നീ പറയുന്ന കാര്യത്തിലാണുള്ളത്. തീർച്ചയായും നീ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടിയിരിക്കും. ശരി, ഭഗവാൻ എവിടെ അടിച്ചാ വാതിലൊക്കെ മൂടുവോ? ആരടിച്ചാ ബിസിനസ് നിന്റെ കയ്യിലേക്ക് വരൂ? ആരെവിടെ എങ്ങനെ അടിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിന് വലിയ ഗ്രൗണ്ട് വർക്ക് ചെയ്യണം. ക്ഷമ അത്യാവശ്യമാണ്. അവനെ എങ്ങോട്ട് പോയെന്നറിയില്ല. അവൻ എങ്ങോട്ടൊക്കെ പോകുന്ന നമുക്ക് ഡൗട്ട് ഉണ്ടോ? അവിടെയൊക്കെ നമ്മുടെ ആളുകൾ നിർത്തിയിട്ടുണ്ട്. അവന് രക്ഷപ്പെടാൻ പറ്റില്ല. സാമ്പാർ ഒഴിക്കട്ടെ? വേണ്ട, മുത്തശ്ശിക്ക് സുഖമില്ലെങ്കിൽ നിന്നെ നോക്കാം. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ മോളെ? ആപ്പിൾ സാമ്പാറാ. ഇങ്ങനെ അറിയിക്കാതെ പെട്ടെന്ന് വന്ന എങ്ങനെ മോളെ? സൂര്യ ടിവിയിൽ ഉണ്ടാക്കുന്നത് കണ്ട് ഉണ്ടാക്കിയതാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോ ഇവിടുന്ന്. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കണ്ടില്ലേ? അവളുടെ ഒരു സൂര്യ ഏഷ്യനെ. ഏട്ടൻ എന്തിനാ വെറുതെ ചേച്ചിയെ വഴക്ക് പറയുന്നേ? ഏടത്തി, എനിക്ക് നിങ്ങൾ എല്ലാരും ഒന്ന് കാണണം തോന്നി. അല്ല, ഞാനാ വിളിപ്പിച്ചത്. ഇപ്പൊ എന്ത് ചെയ്യും? നീ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? വായടക്കി. നോക്കു മോളെ, ഇവിടെ ഇപ്പൊ സാഹചര്യം ശരിയല്ല. ആ സാമ്പശിവ എപ്പോഴാ ബെയിലിൽ പുറത്തു വരാന്നും വന്ന് എന്തൊക്കെ ചെയ്യുന്നു ഓർത്ത് പേടിച്ചിരിക്കാ മോളെ. അശോകേ, നീ പറഞ്ഞത് ശരിയാ മോനെ. ഏതായാലും വന്നില്ലേ, ഒരു രണ്ടു ദിവസം അവൾ ഇവിടെ നിന്നിട്ട് പോയിക്കോളും. വഴക്കിന്റെ പേരും പറഞ്ഞ് എന്നും ഇവളിങ്ങനെ മാറ്റി നിർത്താനാ? നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം? ആവശ്യമില്ലാതെ സംസാരിക്കുന്നു. നിന്നെ ഇവിടെ നിർത്തിയതാ ഞങ്ങൾ ചെയ്ത തെറ്റ്. എന്നെ ഇവിടെ നിർത്താൻ നിങ്ങളാരാ? ഇതെന്റെ മുത്തശ്ശിയുടെ വീടാ. മുത്തശ്ശിയോടുള്ള സ്നേഹം കൊണ്ട് സഹായിക്കാൻ വന്നതാ. അല്ലേ മുത്തശ്ശി? സത്യം പറ. ശക്തിയേട്ടനുണ്ടല്ലോ. വീട്ടിൽ ആർക്കും അറിയാതെ ലൈൻ അടിക്കാന്നും കരുതി വന്നതാ. അല്ലെങ്കിൽ വെള്ളത്തുള്ളിയുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളോടൊപ്പം സെറ്റിൽ ആവുമെന്ന് എനിക്ക് പേടി. ഞാൻ ആരെ കൂടെ സെറ്റിൽ ചെയ്യാ? നിനക്കെന്താ? എന്താന്നോ, എട്ടാം ക്ലാസ് മുതൽ ഇഷ്ടമെന്നും പറഞ്ഞ് പുറകെ നടക്കല്ലേ. വേറെ ആരെങ്കിലും കൂടെ പോകാൻ ഒരിക്കലും സമ്മതിക്കില്ല. മുത്തശ്ശി, നിങ്ങൾ അവളെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവളെ കൊല്ലും.
താലി കെട്ടിട്ട് കൊല്ലാൻ പറ മുത്തശ്ശി, രണ്ടു വർഷമായിട്ട് കാത്തിരിക്കല്ലേ. കുറച്ചുകൂടെ കഴിഞ്ഞാലുണ്ടല്ലോ, എന്റെ പ്രായം അങ്ങ് കഴിഞ്ഞു പോവും. സന്ധ്യയെ, എനിക്കിപ്പോ ഒന്നും വേണ്ട, വയറ് ഫുള്ളാണ്. അതൊന്ന് താഴെ ഇറങ്ങി ഒന്ന് പറഞ്ഞൂടെ. ആ വരുന്നു. എന്തിനാ വിളിച്ചത്? എന്താ ഇപ്പൊ വയറ് നിറഞ്ഞല്ലോ. സന്ധ്യ, നിന്നെ അന്വേഷിച്ച് ആരും വന്നിട്ടുണ്ട്? ഹായ് ജേ. ഹായ് മുത്തശ്ശി, ഇതാണ് ജേ. ജേ, ഇതെന്റെ മുത്തശ്ശി. നമസ്കാരം മുത്തശ്ശി. അശോക് ചേട്ടൻ. ഹലോ, ഇത് ലക്ഷ്മി ചേച്ചി. നമസ്കാരം. മുത്തശ്ശി, കൊൽക്കത്തയില് ഇദ്ദേഹത്തിന്റെ നഴ്സറിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. എന്ത് ചെയ്തു? അവിടെ എനിക്ക് അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്ത് ഹെൽപ്പ്? എന്നോടെന്ത് നേരത്തെ പറയാഞ്ഞ. എന്റെ ചേച്ചി, വാ ജേ. കുഴപ്പമില്ല സന്ധ്യ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്താ പുറത്ത് നിക്കാന്നോ? അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, പുറത്തിറങ്ങിയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി റൈറ്റ് തിരിഞ്ഞ് നേരെ പോയ ഒരു ഭഗവതിയുടെ അമ്പലം ഉണ്ടാവും. അതിന്റെ അടുത്ത് വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട്, അവിടെ പോയി ഇരുന്നോ. ഫൈവ് സ്റ്റാർ ഹോട്ടലോ ലക്ഷ്മി? പിന്നല്ലാതെ എന്താ മുത്തശ്ശി, ഇങ്ങോട്ട് വന്നിട്ട് വേറെ എങ്ങോട്ട് പോവാന്ന് പറഞ്ഞ? ഇത്രയും വലിയ വീടുള്ളപ്പോ വീട്ടിലെത്തിയ അതിഥിയെ പുറത്ത് താമസിപ്പിക്കുന്നത് മര്യാദയല്ല. നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം. സന്ധ്യ, മുത്തശ്ശി മുറി കാണിച്ചു കൊടുക്കും മോളെ. വേറെ റൂം എന്തിനാ മുത്തശ്ശി? എന്റെ റൂം ഉണ്ടല്ലോ. ഈ ഡയലോഗ് എപ്പോഴാ എന്നോട് പറയാ? നീ മിണ്ടരുത്, നിന്നെ കൊന്നോളി ഞാൻ. നീ ചെല്ലു മോളെ. ഹാൽ ടേക്ക് ഇറ്റ്, കം. വാ, ഇതാ എന്റെ ബെഡ്റൂം. ഓ, ഇരിക്ക് ഇരിക്ക് ഇരിക്കുന്നേ. ഞാൻ ജസ്റ്റ് ഇപ്പഴാ നിന്നെ വിളിച്ച്, സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് ശരി, കുടിക്കാനുള്ള വെള്ളം ഒരു ഗ്ലാസ്സിൽ കൊണ്ടുവന്നാ മതിയായിരുന്നു. അത് പിന്നെ രാത്രിയിൽ ദാഹിച്ച ആ ഗ്ലാസ് അന്വേഷിച്ച് നടക്കണ്ടല്ലോ, അതുകൊണ്ടാ ഇതില് കൊണ്ടുവന്നെ. എങ്ങനെയുണ്ട്? ആയിരുന്നോ? നിങ്ങൾ സംസാരിക്കേ. ഇവിടെ എവിടെയോ ആണല്ലോ വെച്ചത്. എന്താണ് നോക്കുന്നത്? തേടി കണ്ടുപിടിച്ചിട്ട് പറയാ. ഇവിടെ ഉണ്ടാവോ? അവിടെ ഇല്ല, അവിടെ ഇല്ല. നിങ്ങൾ സംസാരിച്ചോ, ഞാനൊന്നും ചെയ്യില്ല. സംസാരിക്കേ. ലക്ഷ്മി ചേച്ചി, ഏടത്തി ഏടത്തി എന്ന് വിളിക്കേ. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ചേച്ചിന്നെ വിളിക്കും. അങ്ങനൊന്നും വിളിക്കല്ലേ, രണ്ടു വർഷത്തെ കഷ്ടപ്പാട് വെറുതെ ആവും. നിങ്ങൾ സ്വസ്ഥമായിട്ട് സംസാരിച്ചോ, ഞാൻ പൊക്കോളാം. വേഗം സംസാരിച്ചിട്ട് വാ. ബൈ. നീ എന്താ ഇവിടെ സഡൻ ആയിട്ട്? നീ എന്നെ വിളിച്ചപ്പോ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ നിന്നോട് എന്റെ ഫോൺ കളഞ്ഞു പോയെന്ന് പറയാൻ വന്നത്. ഫോൺ കളഞ്ഞു പോയാ ഞാൻ വിളിച്ച കാര്യം നീ എങ്ങനെ അറിയായിരുന്നു? കള്ളം പറഞ്ഞ മനസ്സിലായി. അത് നല്ലൊരു ഫോണാണല്ലേ, കറക്റ്റ് സമയത്ത് കാണാതെ പോയ. ജയ്, ജയ്, ജയ്. Yeah.
ഇതുപോലത്തെ സ്പീഡിലാണ് നീ ഓടുന്നെങ്കിൽ ഇവിടുത്തെ ബസ്സിൽ നീ പെട്ടെന്ന് തന്നെ കൊൽക്കത്തയിൽ എത്തും. അല്ല, എന്തിനാ ഓടി? എന്റെ ചെറുപ്പം ഓർമ്മ വന്നതാ. എനിക്ക് മനസ്സിലായില്ല. എനിക്കപ്പോ 7 വയസ്സായിരുന്നു. എന്റെ അമ്മയും അനീതി എന്നെ വിളിക്കുമ്പോ ഇതുപോലത്തെ ഒരു തുറന്ന സ്ഥലത്ത് ഞാൻ പട്ടം വിട്ട് കളിക്കുമായിരുന്നു. അതെനിക്കിപ്പോ ഓർമ്മ വന്നു. അതെയോ? അപ്പൊ ഞങ്ങളുടെ നാടിന് ചുറ്റിക്കറങ്ങിയ ഒരുപാട് ഓർമ്മകൾ കിട്ടും. പോയി നോക്കിയാലോ. കം ഓൺ. അതിരിക്കട്ടെ, ചോട്ടുന് സുഖല്ലേ? സുഖമാണ്. നഴ്സറി ഒരു ദിവസത്തിൽ എന്ത് മാറ്റം ഉണ്ടാവനാ? വൺ ഡേ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു മനുഷ്യന്റെ ജീവിതം മാറി മറിയാൻ 1 മിനിറ്റ് മതിയെന്നാ പറയാറ്. എന്താടാ ഈ എസ് ഐ പപ്പനെ ട്രാക്ടർ കൊണ്ടിടിച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്യുവാണോ? വിചാരിച്ചിരുന്നെങ്കി ഇടിച്ചേനെ. വണ്ടിക്ക് ബ്രേക്ക് അടിക്കില്ലായിരുന്നല്ലോ അല്ലേ? ഓ, ഐനോ, എനിക്കറിയാടാ. നിങ്ങളെല്ലാവരും ആ അശോകനെ വലിയ മറ്റവനായിട്ടാ കാണുന്നെന്ന് എനിക്കറിയാമടാ. ബട്ട് എന്നെ കുറിച്ച് നിങ്ങൾക്കറിയില്ലല്ലോ. എടാ, ഞാനിതിന്റെ അടപ്പൂരി ഇത് മുഴുവനും എന്റെ അകത്താക്കിയെന്ന് വെച്ചോ. പ്രളയം 2012. നിങ്ങൾ താങ്ങില്ലടാ. വണ്ടി ചന്തയിലോട്ട് വിട്, കലക്ഷന് സമയമായി. ഓ, നീയോ? സുഖമാണ് മോളെ? ആരാണിവൻ വല്ല ശല്യം ചെയ്യുന്നുണ്ടോ? എന്തുണ്ടെങ്കിലും തുറന്നു പറയോ. കം ഓൺ, ടെൽ മീ. ഇനി നിന്റെ അടുത്ത് വല്ല തെണ്ടിത്തരവും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ലോക്കപ്പിൽ ഇട്ടിടിച്ച് ചമ്മന്തിയാക്കും ഞാൻ. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. നിങ്ങൾ നീ തന്നെയാടാ എന്റെ പൊന്നു പോനെ, ഒന്ന് സഹായിക്കടാ. എക്സ്ക്യൂസ് മീ, കുറച്ച് ഗ്യാപ്പ് തരുമോ? കുറച്ചുകൂടെ വേണമായിരുന്നു മോളെ. പ്ലീസ് പ്ലീസ്. എടാ മോനെ, കണ്ടിട്ട് പെൻസിൽ പോലെയാണല്ലോ ഉള്ളത്. ഇത്രയ്ക്ക് പവർ ഇത് എവിടുന്നാ മോനെ? അവൻ ജോഗിങ് ചെയ്യാറുണ്ട്. ജോഗിങ്ങോ? ജോഗിങ് ചെയ്ത കൈക്കല്ലേ പവർ ഉണ്ടാവുക, കാലിനാണ്. ലുക്ക് അറ്റ് ദാർ, ഡോണ്ട് ലുക്ക് അറ്റ് മീ. കം ഓൺ, സ്പീക്ക് ഔട്ട് മോനെ. ആ അശോകല്ലേ സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടത്? സത്യത്തിൽ ഞാൻ വളരെ നല്ലവനാണ്. ഐ ആം എ വെരി ഗുഡ് ബോയ്, യു നോ. ബോയോ? യാ, ബോയ്. എല്ലാവരും എന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു വെച്ചിരിക്കുക. ഞാൻ ഈ ഗ്രാമം മുഴുവൻ ചച്ചശ്യാമളമായ പ്രകൃതി. സസ്യശ്യാമളം? ചച്ചശ്യാമളം അല്ല, സസ്യശ്യാമളം. ഓ ഓക്കേ, ചച്ചശ്യാമളം. ചച്ചശ്യാമളം അല്ല, സസ്യശ്യാമളം. ചച്ചശ്യാമളം. തന്നെ കൊണ്ടത് പറയാൻ പറ്റില്ല. എന്തിനാ മോനെ ഇറിറ്റേറ്റ് ആവുന്നത്? ഞാനിപ്പ എന്താ പറഞ്ഞത്? നീ പറഞ്ഞല്ലേ ഞാനും പറഞ്ഞത്. ലുക്ക് ദേർ, ലുക്ക് അറ്റ് ദേർ. അതെ, തെറ്റൊക്കെ കണ്ടുപിടിക്കുന്നു. എന്താ നിന്റെ ജോലി? പവർ മാനേജ്മെന്റ്. ഓക്കേ, ഐ കെയിം ടു ദി കറക്റ്റ് പ്ലേസ്. നിന്നെയാണ് എനിക്ക് വേണ്ടത്. സെൽ ഫോൺ ഓഫ്. വീടിന് പോട്ട്, മനുഷ്യനോ രോഗം, എവിടെയാണെന്ന് അന്വേഷിക്കുമായിരുന്നു ഞാൻ. ഐ നോ ഹൗ ടു ഗ്രാബ് യു. യെസ്. എവിടെയാ നോക്കുന്നത്? ഹലോ, ലുക്ക് അറ്റ് മൈ ഐസ്. ആരെയോ നീ കൊന്നിട്ടുണ്ടല്ലേ, അവരാണെങ്കിൽ നിന്നെ അന്വേഷിക്കുന്നുമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു FIR തയ്യാറാക്കി നിന്നെ അകത്തിട്ടാൽ പിന്നെ ജീവിതം ഔട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്ക് മോനെ. സ്റ്റേഷനിലേക്ക് വന്ന് ട്രാൻസ്ഫോമർ റെഡിയാക്ക. ഓക്കേ ഗുരുജി. യെസ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? സോറി കേട്ടോ. സോറി എന്തിനാ? ഇതിനെ ഇതാണ് ഞങ്ങളുടെ നാട്, ഇതാണ് എന്റെ ഷോപ്പ് സ്റ്റോപ്പ്, സിറ്റി സെന്റർ, എവ്രിതിങ്.
ജയ്! നോക്ക് വള എങ്ങനെയുണ്ടെന്ന്. ഇപ്പോഴൊക്കെ ഇത് ഇവിടെ അല്ലാതെ വേറെ എവിടെയും കിട്ടുന്നില്ല. നന്നായിട്ടുണ്ടല്ലേ. നീ ഇട്ട് തരുമോ പ്ലീസ്? സന്ധ്യ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. സന്ധ്യ, നിക്ക്. റെഡി? റെഡി ആണോ? പെർഫെക്റ്റ്. ചന്തു റെഡി? എന്തായത് സന്ധ്യ? നീ എന്തെങ്കിലും വടി പോലെ നിക്കുന്നേ? അദ്ദേഹത്തെ പോലെ പോസ് ചെയ്യേ. ഇതുപോലെയോ? എങ്ങനെയാ? എന്താ ഇത്? ഇതുപോലെ അല്ല, അദ്ദേഹത്തെ പോലെ സ്റ്റൈലായിട്ട്. എന്താ, എന്ത് പറ്റി? എന്താ ഫോട്ടോ എടുത്താല് മതിയോ? ഇത് ഞങ്ങളുടെ നാട്ടിലെ കാസിനോയാ. അവർക്കുള്ളതാ, യു നോ, ഇറ്റ്സ് ലൈക്ക് എ ജാക്ക്പോട്ട്. ചെന്ന് ട്രൈ ചെയ്യ്. കുഴപ്പമില്ല, വേണ്ട. എന്റെ നാട്ടില് വേണോന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റില്ല. ട്രൈ ചെയ്യ്. കുഴപ്പമില്ലടാ. എന്താ ഇത്? ഏട്ടൻ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞില്ലേ? ഒന്ന് പോയി ട്രൈ ചെയ്യ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സന്ധ്യ. എനിക്ക് വേണ്ടി ട്രൈ ചെയ്യ്. ശിവ, ശിവ, അതിങ്ങിതാ, ട്രൈ ചെയ്. എന്നെ കൊണ്ട് പറ്റും, ചെയ്. കണ്ണ് ശരി കെട്ട്, ശരിക്ക് കെട്ടടാ ശിവ, കെട്ടഴിയല്ലോ. അവൻ അടിക്കും തോന്നുന്നുണ്ടോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ചോദിക്കട്ടെ? ചോദിക്കേ. നിന്നെ കാഷ്വൽ ആയിട്ട് കാണാൻ ഒരു പാവത്തെ പോലെയാണെങ്കിലും നീ അകത്ത് ടെറർ അല്ലേ? അതൊക്കെ ഇരിക്കട്ടെ, എന്താ കാര്യം? നീ അത്രയ്ക്ക് കാഷ്വൽ ആയിട്ട് അടിക്കുന്ന ഞാൻ പ്രതീക്ഷില്ല. അത് ആർക്ക് വേണമെങ്കിലും അടിക്കാം, ചെറിയൊരു ടൈമിംഗാ, നിനക്ക് പോലും അടിക്കാൻ പറ്റും. ഹേ, നോണ പറയണ്ട, നീ കരാത്തെ പഠിച്ചിട്ടുണ്ടല്ലേ? കുറച്ച് ഗസ്സി കണ്ടില്ലേ? ചെങ്കല് പൊട്ടിക്കുന്നത്, കാറിന്റെ അടിയിൽ കൈ വെക്കുന്നത്, വലിയ വലിയ കല്ലുകളൊക്കെ ദേഹത്ത് വെച്ചിട്ട് അത് പൊട്ടിക്കാൻ പറയുന്നത്, ഇതൊക്കെ നീ ചെയ്യോ? പണ്ടൊരിക്കൽ ചെയ്തിട്ടുണ്ട്. ഓ, ചൂട്ടു, ഹായ്, സുഖം തന്നെയല്ലേ? ആ, ഞാൻ സുഖാ. നിനക്ക് സുഖാണോ? എനിക്ക് സുഖം തന്നെയാ. ജയിക്ക് സുഖല്ലേ? ആ, സുഖം തന്നെയാ. ജയിന് നിന്റെ അടുത്ത് എന്തോ പറയണമെന്ന് പറഞ്ഞു, പറഞ്ഞായിരുന്നു? അതെയോ? നീ എന്താ ഇങ്ങോട്ട് വരാഞ്ഞ? ഞാൻ എന്നെ നാട്ടിലേക്ക് വന്നു. അപ്പൊ നീ കൊൽക്കത്തയിലല്ല ഉള്ളത്? ഇല്ല. അതെന്താ നഴ്സറി വിട്ടിട്ട് നീന്ത്ര പോയി കളഞ്ഞേ? അത് അതെന്താ ഇത്ര സഡൻ ആയിട്ട്?
ഞാൻ സംസാരിക്കാം. ചോട്ടു ഒരു മിനിറ്റ്. ചോട്ടു സുഖമല്ലേ ജയ്? സന്ധ്യയുടെ ഒന്നും പറഞ്ഞില്ലേ നീ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയണ്ടേ ജയ്, 20 വർഷത്തിന്റെ സ്വപ്നമാണ് നിന്റെ മുമ്പിലുള്ളത്. ഒരൊറ്റ സത്യം കാരണം അതൊന്നും ഇല്ലാതാകാൻ പാടില്ല. പറയണ്ട, സത്യം അങ്ങ് മറച്ചേക്ക് ജയ്. പുതിയ ജീവിതം തുടങ്ങ് പ്ലീസ്. സന്ധ്യക്കൊന്നും പറയരുത്. ഞാൻ വെക്കട്ടെ ജയ്? അശോകിനെ എനിക്ക് തന്നെ കിട്ടണമെന്ന് 8ാം ക്ലാസ് മുതൽ ഞാൻ വിളക്ക് കത്തിക്കുക. നിറമേഴും ചേർത്തു നിന്നൊരു ചുണ്ടിൽ ചാർത്തി നീ ചിരികത്തി പെയ്യുകില്ലേ ചിരകാലം നീ. കുയിൽ പാട്ടിൻ കുറുമ്പോടെ വരൂ വരമാകൂ നീ മെല്ലെ. ഇനി ആരൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചറിഞ്ഞു. ഇവരെ പറ്റി ഇനി എനിക്കറിയാൻ ഒരുപാടുണ്ട്.
അതോ തല്ലിത്തേ പുറത്തുകൊണ്ടുവാടാ. ആദ്യം നിന്നെ കൊന്നിട്ട് പിന്നെ അവരുടെ കാര്യം നോക്കടാ. കൊൽക്കത്തയിൽ നിന്ന് വരരുന്ന് ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞു നിന്നോട്, ഇപ്പൊ മനസ്സിലായ നിനക്ക്? പോട്ട് വിട് അശോക്. നീ മിണ്ടാതിരിക്കേ. അതിരിക്കട്ടെ, നീ ആരാടാ? ഒരു മനുഷ്യനെ എങ്ങനെയാ ഇങ്ങനെ തല്ലാൻ പറ്റ? എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളും അതേ ചെയ്യൂ. ഒരു സഹായം ചെയ്യാൻ ആരും കാരണം തേടി പോവില്ല. ഇന്ന് നമ്മൾ കൊണ്ടാടി, ഇനി നമ്മൾ കൊള്ളാൻ പാടില്ലെങ്കിൽ ആ സാമ്പശിവനെ ഇന്ന് തന്നെ തീർക്കണം. അശോകണ്ണ, എസ് ഐ പപ്പുവിന് നമ്മുടെ സാമ്പശിവൻ എവിടെയുണ്ടെന്നുള്ള കാര്യം അറിയാം. അവന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അവൻ സത്യം അങ്ങ് പറയും. പോയി ചോദിച്ചാലണ്ണ. അവരെന്തിനാടാ പോയി ചോദിക്കുന്നത്? ഞാൻ തന്നെ അവനെ തീർക്കും. ചെറിയ വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കണം. ശരിയാണ്. ശ്യാമശിവൻ തെറ്റ് ചെയ്തെങ്കിൽ എന്ത് നടക്കുന്നു എല്ലാരും കാണണം. മരങ്ങൾ മുറിക്കാനും സ്മഗ്ലിംഗ് ചെയ്യാനും ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരെ ഒരുപാട് ടോർച്ചർ ചെയ്താളാ. അതവരെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഞാൻ അവർക്ക് എല്ലാവർക്കും ധൈര്യം കൊടുത്ത് ഒരു പെറ്റിഷൻ ഇട്ടു. MRO, കലക്ടർ, MLAs, MPs, മിനിസ്റ്റേഴ്സ് എല്ലാവരും ഞാൻ മീറ്റ് ചെയ്തു. അവസാന അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തു. നിർബന്ധിച്ചോണ്ടാ ഞാൻ കൊൽക്കത്തയിലേക്ക് പോയത്. അതിനുശേഷം ഉണ്ടായത് നിനക്കറിയാലോ. സോറി ജെ, ആവശ്യമില്ലാതെ നീ ഞാൻ കാരണം ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു. നീ നാളെ തന്നെ ഇവിടുന്ന് പോയേക്ക്. ഇനി നീ ഇവിടെ നിൽക്കണ്ട. അവൻ ജീവനോടെ ഉള്ളോടത്തോളം കാലം എനിക്ക് പേടി മാറില്ല. നീ പൊയ്ക്കോ ജെ. ഞാനിങ്ങോട്ട് വന്ന കാരണം അതല്ല, ഇവിടുന്ന് പോവേണ്ട കാരണവും അതായിരിക്കില്ല. നീ പോയി കിടന്നു സന്ധ്യ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ, ഇന്ന് നീ തീർച്ചയായിട്ടും ലാസ്റ്റ് പെക്ക് അടിക്കണം. ഞാൻ ലാസ്റ്റ് പെക്ക് അടിച്ചാൽ വലിയ പ്രശ്നമാവും കേട്ടോ. എന്ത് പ്രശ്നമാടാ, അടിക്ക്, നോക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. ഓ സോറി സർ, നിങ്ങൾ രണ്ടുപേരും ബിസി ആണെന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ പിന്നെ വരാം. സാറെ, കണ്ടിന്യൂ ചെയ്യാൻ ഇതെന്താ സെക്കൻഡ് ഷോയോ? ഇവിടെ നിൽക്ക്. അതെ, ഇവിടെ തന്നെ നിൽക്ക്. എന്താ പ്രശ്നം, എന്താ കാര്യം? അതേടോ, അനിയ, നീ അവനോട് പോയി ചോദിക്കുന്ന, അവൻ എന്ത് പറയാ? ഞാൻ പറയാം. പറയൂ.
ആറ് മാസം മുമ്പ് മദ്യം തുടങ്ങിയ എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ആ ശീലം ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് എന്നെ ഇവന്റെ ലാസ്റ്റ് പിക്ക് കുടിപ്പിച്ച് കുടിപ്പിച്ച് ഒരു മദ്യപാനിയാക്കി. എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചപ്പോ ലാസ്റ്റ് പിക്ക് ഞാൻ കുടിച്ച പ്രശ്നവും 2012 സിനിമ പോലെ വരുന്നു പറയുന്നവൻ. അലിയ എന്റെ ഭാര്യ എന്റെ ഭാര്യ എന്നെ വിട്ടേച്ച് പോയി അലിയ. അതിന് കാരണം ഇവനാ. അലിയാ ഇന്ന് നീ ലാസ്റ്റ് പിക്ക് കുടിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നിട്ട് ഞാൻ ജയിലിൽ കയറിയിരിക്കും. ആ ഒന്നവന് പറഞ്ഞു കൊടുക്കടാ മോനെ. ഞാനോ ഷോ അങ്ങനെ തന്നെ കുടിക്കാ. ഇപ്പൊ ഒന്ന് കാണാലോ എന്താ പ്രശ്നം ഉണ്ടാവാന്ന്. ഒന്ന് ഇത് ഓക്കെ അല്ലേ? ഓക്കെ അനിയ. ഇവൻ അവിടെ പോയി. നിങ്ങൾ സർ ലാസ്റ്റ് പിക്ക് കുടിച്ചിട്ട് അയാൾ അടിച്ചു കൊടുത്തു അയാൾ അങ്ങനെ വീട്ടിൽ പോയി. ലാസ്റ്റ് പിക്ക് കഴിച്ചിട്ട് അവൻ അടിച്ചു. അതെ അവന് പോയെന്ന്. അങ്ങോട്ടോ ഇങ്ങോട്ടോ? അങ്ങോട്ട്. അതുവഴിയോ? യെസ്. അതുവഴി ഓടിപ്പോയെന്നാണോ? തീർച്ചയായിട്ടും സർ. ഞാൻ തന്നെയാണോ തല്ലിയത്? ഹനുമാന്റെ മേൽ സത്യമായി, ഞാൻ സാക്ഷി. ഓക്കേ, നീ എന്നെ വിശ്വസിച്ചതിന് വളരെ നന്ദി. പക്ഷെ ഒരു കാര്യമില്ല സർ, ആ അശോകിനോട് പറഞ്ഞിട്ട് അവൻ വിശ്വസിക്കുന്നേയില്ല. ആ സാമ്പശിനെ പിടിക്കാൻ നമ്മുടെ എസ് ഐ സാറിന് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. എന്റെ വായ കൊണ്ട് ഞാൻ എങ്ങനെ പറയും സർ? അറ മോനെ, ആരാണവൻ? അവൻ വൃത്തികേട് പറഞ്ഞു സർ. വൃത്തികേട് പറഞ്ഞെന്നോ? എന്താണ് പറഞ്ഞത്? പോടാ, ഒന്നിനും കൊള്ളാത്തവനെ. എടാ അങ്ങനെ പറഞ്ഞു സർ അവൻ. നാണമില്ലാത്ത നായിന്റെ മോനെ, അങ്ങനെയും പറഞ്ഞു സർ. നാണമില്ലാത്ത നായിന്റെ മോനെ എനിമോർ. അത് മാത്രമല്ല സർ, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ട് എന്നെയും ചീത്ത വിളിച്ചു സർ. നിന്നെയും ചീത്ത വിളിച്ചോ? എങ്ങനെയാ മോനെ വിളിച്ചത്? എടാ ഒന്നിനും കൊള്ളാത്ത പൊട്ട, അങ്ങനെ വിളിച്ചു സർ. പാവാടാ നീ. വായില് വിരല് വെച്ചാൽ കടിക്കാൻ അറിയാത്തവനെ. ഓക്കെ, ആദ്യം പറഞ്ഞ രണ്ട് ചീത്ത വാക്കും കറക്റ്റ്, രണ്ടാമത് പറഞ്ഞ രണ്ട് വാക്കും ഈ ലിസ്റ്റിൽ തന്നെ ചേർത്തോ മോനെ. എന്റെ കാര്യം വിട്ടേക്ക് സർ. ആ സാമ്പസിവനെ നിങ്ങൾക്ക് മുമ്പ് അശോക് പിടിക്കൂന്ന് പറഞ്ഞു. ഇംപോസിബിൾ. നോ വേ. ആണോ? യെസ്. ഹൗ? ആ സാമ്പ ഈ കാട്ടിനുള്ളിൽ ഒരു കുളത്തിനടുത്തായി ചെന്നായികളുള്ള സ്ഥലത്താണ് വസിക്കുന്നത്. പപ്പന് മാത്രം ഓൺലി നോ ദാറ്റ്. ഈ പപ്പൻ ഓൺലി നോസ് ദ ഡേഞ്ചറസ് പ്ലേസ്. റിയലി? റിയലി? സോറി സർ. എന്തിനാ മോനെ സോറി? അവന്റെ വീട്ടിലാ പുതിയ ആളാരാണ് ചേട്ടാ വന്നത്? വിരുന്നുകാരനാണ് പോകുന്നു വിചാരിച്ചു. ഇങ്ങനെ ആവുന്ന് കരുതിയില്ല. പിന്നെന്താണ് ഇതുവരെ എന്നോട് പറയാത്തത്? നമസ്കാരം സാറേ. നമസ്കാരം സാറേ. എന്റെ അമ്മോ. സാറേ നമസ്കാരം. നമസ്കാരം. നിങ്ങൾ സാധാരണ മനുഷ്യനല്ല സർ. എന്ത് പറ്റി സാറേ? എന്തിനാ ആൾക്കാരെ കൂടിയിരിക്കുന്നത്? സാറെന്താ ഇങ്ങനെ ചെയ്തു കളഞ്ഞു? ഞാൻ എന്ത് ചെയ്തു? എല്ലാരും കണ്ടില്ലേ, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിഞ്ഞുകൊടുത്ത പോലെ ഇരിക്കുകയായി സാറ്, കണ്ടില്ലേ? ഞാൻ എന്താടാ ചെയ്തേ സാറേ? ഈ നാട്ടിന് നല്ലത് വരാൻ വേണ്ടി നിങ്ങളുടെ ജീവൻ പണയം വെച്ച് ലാസ്റ്റ് പെഗ് കുടിച്ച് നിങ്ങൾ ഈ സാമ്പശിവനെ അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുക. എന്നിട്ട് ഒന്നും തന്നെ ഓർമ്മയില്ലാത്ത പോലെ അല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്?
സാറേ നിങ്ങള് ദൈവമാണ് സാറേ, ദൈവം ദൈവമാണ് സാറേ നിങ്ങള് ദൈവം. ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല സാറേ. അതെ സാർ, ഇന്നലെ രാത്രി നിങ്ങളല്ലേ പറഞ്ഞത് അവനെ കൊല്ലുന്നവരെ ഞാൻ ഉറങ്ങില്ല, അതിനു വേണ്ടിയാണ് ഇത്രയും ദിവസം ഞാൻ ലാസ്റ്റ് പീക്ക് കുടിക്കാതിരുന്നത്. ഇനി ഞാൻ അവനെ കൊല്ലും. 2012 സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കും, നിങ്ങൾ പറഞ്ഞില്ലേ സാറേ? എന്ത് ഞാൻ പറഞ്ഞു? അതെ സർ, സത്യത്തിൽ ഞാൻ തന്നെയാണ് അവനെ കൊന്നത്. ആൾക്കാരെല്ലാം അത് വിശ്വസിച്ചു തുടങ്ങി സാർ, നിങ്ങൾ അതിനി വിശ്വസിച്ചില്ലെങ്കിൽ നാറ്റക്കേസാവും. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ കൊന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, സാംബശിവനെയാ. വലിയൊരു കുറ്റവാളി, ഒരു വലിയ ക്രിമിനൽ. അങ്ങനത്തെ ഒരു ക്രിമിനലിനെ കൊന്ന നിങ്ങൾ ഒരു ഹീറോ ആണ്, എല്ലാവരുടെയും ഇൻസ്പിറേഷൻ. ഇപ്പോ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിച്ച് ഇവിടെ സമ്മതിച്ചില്ലെങ്കിൽ ആ അശോക് തന്നെ എല്ലാ ക്രെഡിറ്റും എടുത്തോണ്ട് പോകും. ഇപ്പോഴാണ് നിങ്ങൾ ഒരു റിയൽ റിയൽ ഹീറോ ആയത്. ഇവനെ ഇങ്ങനെ സാമ്പശിവത്തിന് കൊല്ലുന്നത് നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ? മിണ്ടിപ്പോവരുത്, കൺട്രോൾ യുവർ ടാങ്. ഗുഡ്, കണ്ടിന്യൂ കണ്ടിന്യൂ, നന്നായിട്ടുണ്ട്. യെസ്, സാമ്പശിവത്തിനെ കൊന്നത് ഞാനാണ്, ഞാൻ തന്നെ. ഐ ഓൺലി കിൽ ഹിം. യെസ്, നിന്നെ പോലെയുള്ളവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കോപ്പാണ്. ഫോട്ടോഗ്രാഫറിനോട് വരാം. സാറേ, ആ ബോഡിയുടെ അടുത്ത് കുറച്ച് പോയിരുന്നാൽ. ആ ബോഡിയുടെ അടുത്ത് അവിടെയാണോ? ഓക്കെ, നന്നായിരിക്കും സാർ. പൊക്കോ പൊക്കോ സാറേ. സാറേ, ആ ബോഡിയുടെ അടുത്തേക്ക് ഒന്ന് പോ. എന്റെ പൊന്നല്ലേ, പോയില്ലെങ്കിൽ എനിക്കിപ്പോ ദേഷ്യം വരും. പോ, കുറച്ചും കൂടെ അടുത്തോട്ട്. നന്നായിരിക്കും സാറേ, ഒരു ഇഞ്ച്. അങ്ങനെ തന്നെ, നന്നായിട്ടുണ്ട്. വേഗം എടുക്കണ. സൂര്യനായി വന്നു നീ സുരലോക മന്ദനേ, ഇരുൾക്കാലത്തെ മാറ്റി നീ ഇനി ദൈവം പോലെ നീ. ചിരി വരുന്നൊരു സിംഹഗർജം പോലെ, ഏറി വരുന്നൊരു കാറ്റിൻ ഗർഭം പോലെ, ശത്രുക്കളൊക്കെയും പാറി പാറി പോയേ. ഹാ, എടാ എടാ, ഒരു മിനിറ്റ് നിർത്തടാ. ജയ്, അവിടെ എന്ത് ചെയ്യുവാ? വരുന്നു സാർ, വരുന്നു സാർ, വരുന്നു. വന്നു വന്നു വന്നു. ആരാടാ ഇവൻ? സൂര്യനും ചന്ദ്രനും രാവിലെയും രാത്രിയും എന്നൊക്കെ പറഞ്ഞ് സാറേ, സാറിനെ കുറിച്ച് പാടുകയാണ് സാർ. അതെനിക്ക് മനസ്സിലാവണ്ടേ? ഞാൻ ഈ ഗ്രാമത്തിന്റെ ചച്ച ചാമള. നീയാണ് കറക്റ്റ്. നീ ഒരു കാര്യം ചെയ്. പറയൂ സാർ. ഇവനെ പോലെ നീ വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് വളരെ മനോഹരമായി നീ പാടടേ. ഞാനോ സാറേ? അതേടാ, അഭിനയിക്കല്ലേ, പാടേ. സോറി സോറി സോറി, സാരമില്ല, ഇറ്റ്സ് ഓക്കേ, പാട് പാടു. ശരി സാർ, പാടു മോനെ. അടിക്കടാ. ഹേ, കടുക് പോലെ ഉടല്, അതിൽ കുടം പോലെ വയറ്, വാനരന്റെ രൂപം, അതിൽ വാൽമുറിഞ്ഞ രൂപം, പോലീസ് ഡ്രസ്സിൽ വന്ന 420 ഗാർഡ് ഇവൻ. ഹേയ്, കം ഹിയർ. സാർ, എന്തിനാ സാർ അടിച്ചേ? എന്തിനാണ് എന്നെ ചീത്ത പറയുന്നത്? അതൊരു ഫ്ലോയിൽ വന്നതാണ് സാർ. മനസ്സിലായില്ലെങ്കിലും അവൻ പാടിയത് കൊള്ളാലോ, നിന്റെ പാട്ട് ഭയങ്കര വയലന്റാ. ഒരു കാര്യം ചെയ്, ഒരുപാട് ഹൈയും അല്ല, ഒരുപാട് ലോയും അല്ല, മീഡിയത്തിൽ പോട്ടെ. യു കൻ ഡു ബെറ്റർ. ഭൂമിക്ക് വീരനാം ഭൂലോക നായകൻ, വീരനിത വന്നേ വന്നേ, ഈ വിദയ്ക്കും നോട്ടവുമായി വന്നേ വന്നേ. മീശക്കാശയില്ല ധീരനെ ശൂരനെ, സൂപ്പർമാൻ ടൈപ്പല്ലയോ, എന്നാലും സിമ്പിൾ മാൻ ആകുന്നല്ലോ. പലതര വാഴ്ത്തും തീരില്ലല്ലടോ, ഓൾ ഇൻ വണ്ണാഞ്ജനേയനോ. പൊരുതി വരുന്നവർ നരകം പൂണ്ടേ, ഗജനി ഗജനി യല്ലോ. പിന്നെന്തായി? പിന്നെന്താ, അടിക്കാം. പപ്പൻ നായകൻ, പപ്പൻ നായകൻ, പപ്പൻ നായകൻ, പപ്പൻ നായകൻ. ഹാ,
സ്റ്റൈൽ ആൻഡ് ലുക്കിൽ വന്ന് സ്ട്രൈക്കിംഗ് ലുക്ക് തന്ന ആഞ്ജനേയൻ മണ്ണിൽ വന്നിതാ. അറിയാൻ എറയുണ്ട് അലിവിൻ ദീപമാണ് തീരുകിൽ ഒരു നാളും സ്റ്റാമിന. സിക്സ് പാക്ക് ബോഡി ഇല്ലെന്നാകിലും പപ്പനെന്നും സിംഗിൾ ഹാൻഡിൽ കല്ലോടയ്ക്കും. കട്ടൗട്ട് കണ്ടാൽ കോമഡി തോന്നാം, നീ നേരിൽ കണ്ടാൽ കാടിളക്കി വാടുന്ന നരി വീരനഭാരി. പിന്നെടെന്താ? പിന്നെന്താ കൊട്ട്? ചേട്ടാ ഈ മുമ്പിൽ ഒന്ന് നോക്കിയേ. നേതാവല്ലോ എല്ലാവർക്കും നിന്നെ വേണം. ജഗവന ചാടി വരും ഏത് പ്രശ്നമാകിലും അവതാര ദൈവത്താൻ മുന്നിലായി. ആളും ദേഷ്യത്തിൽ പരാപരം നടങ്ങും അരുമ സൂര്യസുര പപ്പനേ. കാലം പോലും ഉടൻ പേടിച്ചോടി ഒളിക്കും കാലം കാക്കുന്ന തമ്പുരാ. ഈ ഭൂമി എന്നതാണ്, ഈ നാടും എന്നതാണ്, ഇവിടെയുള്ള ജനങ്ങളും എന്റെ സ്വന്തമാണ്. ഞാൻ നിങ്ങളെ വിട്ടെങ്ങോട്ടും പോവില്ല. ബബൽഗം പോലെ നിങ്ങളെ വിട്ട് പോകാതെ ഇങ്ങനെ ഒട്ടിരിക്കും. നിങ്ങൾ ദൈവമാണ് മോനെ. കണ്ടില്ലേ സാർ? സാറേ കുറച്ച് ഓവറാവുന്ന തോന്നുന്നു സാർ. ഇത് തന്നെ മതിയല്ലേ സാറേ? ശരി സാർ പോവാ. അടിക്കേ, ഇത്രയും സ്പീഡായിട്ടല്ല പതുക്കെ അടിക്കടാ. ഇനിയും സ്ലോ ആയിട്ട്, കുറച്ച് സ്ലോ ആയിട്ട്. ഇനി സ്ലോ ആയിട്ട് അടിക്കാൻ പറ്റില്ല ബാസ്, പിന്നെ കേക്ക് അന്ന് നന്നായിട്ടുണ്ടാവില്ല. അടിക്കടാ, അടിക്കേ 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 അടിക്കേ. പിന്നെന്താ പിന്നെന്താ അടിക്കേ. ഞാൻ പറഞ്ഞതെന്താ, നീ ചെയ്യുന്നതെന്താ? നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും ഇവിടെ ജീവനോടെ കത്തിയിരിക്കും. ജീവിടെ പറയാ, ചൂട്ട് എവിടെയാണെന്നോ? സത്യമായിട്ട് എനിക്കറിയില്ല, അവൻ എങ്ങോട്ടും പോയി കളഞ്ഞു. ഒരു നിമിഷേ, ഫോൺ വന്നു. ഹലോ, എന്റെ ജീവന്റെ ജീവനെ. ചോട്ടു, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? എന്താ, എന്റെ ഓർമ്മ വരുന്നുണ്ടോ? കാണണം തോന്നുന്നുണ്ടോ? അതെ, എനിക്ക് കാണണം തോന്നുന്നു. ഞാൻ വരാൻ പറ്റില്ല, നിനക്കറിയില്ലേ ഇവിടെ ഒരുപാട് പ്രോബ്ലംസ്. ചോട്ടു, നീ അങ്ങനെ ചോദിക്കുമ്പോ എനിക്കും കാണണമെന്നുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, സിറ്റിയുടെ വെളിയിൽ ഡ്രീം ലാൻഡ് എന്നൊരു ഹോട്ടലുണ്ട്, വരുന്ന വ്യാഴാഴ്ച നമ്മൾ രണ്ടുപേരും അവിടെ മീറ്റ് ആവാം. നീ കൊണ്ടുവരുമോ ഞാൻ കൊണ്ടുവരണോ? ഓക്കെ ഓക്കെ ഓക്കെ,
ഞാൻ തന്നെ കൊണ്ടുവരാം. നോക്ക്, ആരുടെ പറയരുത്, സീക്രട്ട്. എന്നാ കാണാം കേട്ടോ. അറിയില്ല ദാദാ. ശരിക്കും അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ട് പറയാത്തതാണോ? അറിഞ്ഞാലും പറയില്ല. ഓ, കേട്ടില്ലേ, നീ നല്ല സുഹൃത്ത് തന്നെ. ജയ് എവിടെയുള്ളത് നീ എന്നോട് പറഞ്ഞാൽ എനിക്ക് പിടിക്കാൻ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. പറഞ്ഞില്ലേ പറയില്ലെന്ന്? അങ്ങനെയാണോ ചേട്ടാ? ഇനി മര്യാദയ്ക്ക് പറഞ്ഞു. പറഞ്ഞാൽ നിന്റെ മരണം വളരെ എളുപ്പമായിരിക്കും. ഗുരു, എന്താ ചെയ്യേണ്ടത് തനിക്കറിയാലോ. തേടി കണ്ടുപിടിച്ചു കൊന്നേക്കാം. ഞാൻ തന്നോട് കൊല്ലാൻ പറഞ്ഞില്ലല്ലോ ഗുരു. ജയ്ജി എനിക്ക് ജീവനോടെ തന്നെ വേണം. ഇത് നിനക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ്. എന്താ ഇത്? നോക്ക്. സന്ധ്യ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. സന്ധ്യ, ഞാൻ പറയുന്നത് ദേ അതല്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, നിന്റെ ഡ്രീം ലാൻഡ്. ആക്ച്വലി ആ എന്റെ തൊട്ട് ഇവിടം വരെയുള്ളതെല്ലാം ഞങ്ങളുടെയാ. പക്ഷെ ഞങ്ങളുടെ അച്ഛൻ ഇത് ജനങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചു. സന്ധ്യ, സാംബശിവനെ പാപ്പരാടോ അല്ല കൊന്നത്? നീ എന്താ പറയുന്നേ? ഞാനാ കൊന്നത്, നിനക്ക് വേണ്ടി. നീ അറിയാത്ത വേറൊരു ജയമുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും അമ്മയും അനിയത്തിയും കൂടെ സിറ്റിയിലേക്ക് ജീവിക്കാൻ പോയി. അവിടുത്തെ ആൾക്കാർ എൻ്റെ അമ്മയും അനിയത്തിയും നശിപ്പിക്കാൻ നോക്കി. അവരെ എങ്ങനെയാ രക്ഷിക്കേണ്ടെന്ന് അറിയാണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അമ്മയെ നന്നായിട്ട് നോക്കണം, അനിയത്തിക്ക് നല്ലൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ സിറ്റിയിലേക്ക് വന്നത്. പക്ഷെ അവിടെയുള്ള ആൾക്കാർ ആ സ്വപ്നം തന്നെ ഇല്ലാതാക്കി. എനിക്കത് സഹിക്കാൻ പറ്റില്ല സന്ധ്യ, സഹിക്കാൻ പറ്റില്ല. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനൊരു കൂട്ട്, പേടിയുള്ളവന് ധൈര്യം, ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ മാത്രം എന്നെ രക്ഷിക്കാൻ വന്നു, ഭഗവാൻ. സഹായത്തിന് ആരുമില്ലാതെ
എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുന്നത്. നമ്മളെ സഹായിച്ചവനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പക്ഷെ ചെയ്ത സഹായത്തിന് മറിച്ചൊരു സഹായം ചെയ്തിരിക്കണം. ഇതൊക്കെ എന്തിനാ പറഞ്ഞു ജേ? ഇപ്പൊ ഇതൊക്കെ എന്തിനാ പറഞ്ഞു? ഞാൻ നിന്നെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടിയാണോ, അതോ നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയാനാണോ? എന്തിനാ ജേ? ഞാൻ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സ്നേഹം എനിക്ക് തിരിച്ചു തന്ന നീയാ. അതുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും സത്യം നിന്റെ കയ്യിൽ നിന്ന് മറച്ചു വെച്ച് എനിക്ക് നിന്നെ വഞ്ചിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ സന്ധ്യ. ഞാൻ നിന്നെ പ്രണയിക്കുന്നത് സത്യം തന്നെയാണ്. ഞാൻ ആഗ്രഹിച്ച ജീവിതം എൻ്റെ കൺമുമ്പിലുള്ളപ്പോൾ ആ ജീവിതം എന്നെ സ്വീകരിക്കുമോ എനിക്കറിയില്ല. ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു, എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ സ്വപ്നമാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും അത് നീയാണ് ജയ്. ട്രസ്റ്റ് മീ. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ സ്വപ്നമാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും അത് നീയാണ് ജീ. നീ മാത്രമായിരിക്കും. സ്ഥിതിയിൽ നീയാണെങ്കിൽ ഇത് തന്നെ ചെയ്തിരിക്കും. നമ്മുടെ കണക്ക് പിന്നെ തീർക്കാം. രാഹുൽ മരിച്ചത്.
ഫോൺ എടുക്ക്. എന്ത് പറ്റി? ഫോൺ എടുക്ക്. ഹലോ സദ്യ, നീ എവിടെയാ? സന്ധ്യക്ക് എന്ത് പറ്റി? കാറിന് കീ എടുക്ക. സന്ധ്യക്ക് എന്ത് പറ്റി? നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? കാർ കീസ് എടുക്ക്. ഞാൻ വരാം. അശോക്, ഇത് എന്റെ യുദ്ധമാണ്, എന്റെ ജീവന് വേണ്ടി ഞാൻ നടത്തുന്ന യുദ്ധം. Thank you.
സന്ധ്യ എവിടെ? സന്ധ്യ എവിടെന്നാ ചോദിച്ചേ? സന്ധ്യ ആരാണെന്ന് എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ സമ്പത്ത് എന്നെ എന്നെ എങ്ങനെ വന്നത്? ഗുരുവാണ് പറഞ്ഞത്. ഗുരു ഏട്ടനോ? അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓഫർ, അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗുരുവിന് ഇഷ്ടമായി. ഇതൊക്കെ പ്ലാൻ ചെയ്തത് ഗുരു തന്നെയാണ്. അത് മാത്രമല്ല, നിന്നെ കൊല്ലാൻ പറഞ്ഞത് ഗുരു തന്നെയാണ്. ഫോൺ ചെയ്യാൻ, ഫോൺ ചെയ്യാൻ. കുൽക്കർണി, നീ ജയെ കൊന്നു. ഹലോ കുൽക്കർണി, ജയ്. ഇതൊന്നും ഞാൻ ചെയ്തതല്ല കുൽക്കർണി. ഭഗവാൻ, ഭഗവാൻ, ഞാൻ ഗുരുവാണ് ജയ്. സന്ധ്യ എവിടെയാ? എനിക്കറിയില്ല. ഭഗവാൻ, ഭഗവാൻ കൊണ്ടുപോയി കാണും. അതെ ജയ്, ഭഗവാനാണ് ഇതൊക്കെ ചെയ്തത്. നിന്നെ പിടിക്കാനായി എല്ലാവരെയും കൊന്നുകളഞ്ഞു. ശ്വാസം വിടാൻ സമ്മതിക്കാതെ പ്ലാസ്റ്റിക് കവറിട്ട് കൊന്നു കളഞ്ഞു ജയ്. ജയ്, ഭഗവാനെ കൊന്നേക്ക്, കൊന്നവനെ. എന്നെ വിട്ടേക്ക്, ഞാൻ ഗുരുവാണ് ജയ്. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. ഞാൻ ഗുരുവാണ്. ഈ വയസ്സാം കാലത്ത് ഞാൻ ഈ ഒന്നിനും വരില്ല. എന്നെ വിട്ടേക്ക്, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ജയ്, വിട്ടേക്ക് ജയ്. ഭഗവാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നീ എത്തിയില്ല. പക്ഷേ ഒരു പെണ്ണിനെ അന്വേഷിച്ച് നീ ഇവിടെ എത്തി ജയ്. എന്തിന്, എന്തിന് ജയ്? മുന്നേ കൊന്നിട്ട് എന്നെ വിട്ടുപോവാൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വന്നത്? ഞാൻ മുന്നേ എന്തിനാ കൊന്നെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ ജാൻവിയെ ക്രൂരമായി അടിച്ചു കൊന്നു. അവിടെ വേറെ ആരുണ്ടായിരുന്നെങ്കിലും അവരത് തന്നെ ചെയ്യുമായിരുന്നു. മുന്നേ എന്റെ മോനാ. He is my son.
നീ അവനൊരു തുണയായിരിക്കുന്നു ഞാൻ വിശ്വസിച്ചു. നീ ചതിച്ചു. ഞാൻ എന്നും നല്ലവരുടെ കൂടെ മാത്രമേ ഉണ്ടാവൂ, എന്നാ സാഡിസ്റ്റുകളുടെ കൂടെ അല്ല. നോ ജയ്, നോ. മകൻ നഷ്ടപ്പെട്ടു, അഭിമാനം നഷ്ടപ്പെട്ടു, പവർ നഷ്ടപ്പെട്ടു. എല്ലാത്തിലും ഉപരി എന്റെ ജീവനേക്കാളും പ്രധാനം പവറാണ് ജയ്. മകൻ നഷ്ടപ്പെട്ടതിന് വിഷമം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, എന്നിട്ടും പവറിന് വേണ്ടി പ്രാന്തെടുത്ത് കറങ്ങുക. ദാദാ, പ്രശ്നം എനിക്ക് നിങ്ങൾക്ക് വിടയിലാണ്. സന്ധ്യയെ വിട്ടേക്ക്. ഇതുവരെ ഞാൻ കാരണമില്ലാതെ ഒരാളെയും കൊന്നിട്ടില്ല. ഒരു കാരണമുണ്ടായാൽ ഒരുത്തനെയും വിടില്ല ഞാൻ. എന്നോട് പക തീർക്കാൻ വിചാരിച്ച് ആ പാവം ചോട്ടുവിനാണ് നിങ്ങൾ കൊന്നത്. ഇപ്പോൾ സന്ധ്യയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിവൾ മാത്രമാണ്. ദയവായി സന്ധ്യയെ വിട്ടേക്ക്. സന്ധ്യ, നടക്ക്. പെണ്ണിനോടുള്ള പ്രേമത്തിന്റെ പേരിൽ എന്താണ് ഇവക്ക് ഇത്ര പ്രത്യേകത? എന്റെ ജീവൻ. നിന്റെ ജീവൻ തന്നെ ഞാനല്ലേ തന്നത്? നിന്റെ അമ്മയുടെ അനിയത്തിയുടെ മരണശേഷം നടുറോട്ടിൽ എന്താ ചെയ്യേണ്ടെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിന്ന നിന്നെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഈ ഭഗവാൻ എന്ന് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ജയ് ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ നീ എനിക്ക് എന്താണ് തന്നത്? എന്റെ ജീവിതത്തിലെ 20 വർഷം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത സഹായത്തിന് ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചു. ഓ ദാദാ, ഗണ്ണെടുക്കുന്നത് ജീവൻ എടുക്കാൻ വേണ്ടിയാ നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. പക്ഷെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പഠിച്ചു. ഇത്രയും കാലം ഞാൻ നിങ്ങളെ എതിർത്ത് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ല ദാദാ, സന്ധ്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാ. സന്ധ്യയെ വിട്ടേക്കും. ദാദാ, എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. എന്നെ ഒരു കൊലയാളി ആക്കരുത്. നീ ഭഗവാനോടാണ് സംസാരിക്കുന്നത്, മറക്കട്ടെ. പക്ഷെ നിങ്ങൾ ഭഗവാന്റെ ബലത്തിനോടാണ് സംസാരിക്കുന്നത്. നീ ദുഃഖിക്കും ജയ്. ഞാൻ കൊന്നുകളെയും വിട്ടേക്ക്. എന്തിനു വേണ്ടി വിടണം ജയ്? നിന്റെ കയ്യിൽ തോക്ക് തന്നത് എനിക്ക് വേണ്ടിയാ, നിനക്ക് ജീവിതം തന്നത് എനിക്ക് വേണ്ടിയാ. ഞാൻ നിന്നെ ശക്തനാക്കിയത് എന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ളപ്പോ നിന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എന്നെ നീ സംരക്ഷിക്കണം ജയ്. എനിക്ക് വേണ്ടിയായിരിക്കണം നീ ജീവിക്കേണ്ടത്. അങ്ങനെയുള്ള നിന്നെ എന്റെ അടുത്ത് നിന്ന് വേർപിരിച്ച ഇവളെ കലിയൊരു ശരവേഗമായി മാറ്റാം, കളമൊരു പുതുകാഹളം പാടും.
കൈ വെക്കുകയോ തീക്കനലി തോക്കുകുഴൽ വഴി പാറി വരുങ്ങാൻ ഇക്കുകളി പഞ്ചുകളി ശത്രുവിനെ പല പെട്ടിയിലാക്കും ആകാശം പോലെ ഞാൻ മഴയായി പെയ്യും കഴുകി തുടയ്ക്കും ഭൂവകം ആവേശം പോരാതെ പലഹാരം പോ ഇടിപടമിടിപടഹമായി നിന്നാൽ കടലൊടു കടൽ കൈകളെ തട്ടും നരഞ്ഞരമ്പുകൾ ഗർജനം പെയ്യും ഇടമൊരു നദി പോലവേ പായും ചടുലതയുടെ ജാതകം മാറ്റാം കലിയൊരു ശരവേഗമായി മാറ്റാം കളമൊരു പുതുകാഹളം പാടും കൈവെക്കുകയോ തീക്കനലി തോക്കുകുഴൽ വഴി പാറി വരും ഞാൻ ഇക്കുകളി പഞ്ചുകളി ശത്രുവിനെ പല പെട്ടിയിലാക്കും ആകാശം മഴയായി പെയ്യും കഴുകി തുടയ്ക്കും ഭൂവകം ആവേശം പോരാതെ പലഹാരം Let me see you sweat. The scissors make it hurt.